أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني، بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل وسلم وبارك عليه وعلى آله. يا صاحب البغداد كل ناصر، يا مطلب الحاجات أبد القادر، يا قادري يا قادري يا قادري، يا سيدي يا شيخ عبد القادر. آمين يا رب السماء يا الله، يا أهل بدر إنكم خصوا الله، إياكم بمراتب عند الله، فلقد أتينا بابكم رضي الله أنكم وخلصنا بهم يا الله. يا صاحب الوقت في جبهتي تحت نعالكم، أغيظوا بحكم نيابة أنكم كافها يا عين صاد كفيت، حميم عين صين قاف حميت. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم ومن تكن برسول الله نصرته إن تلكه القصد في أجامها تجمي. مولاي صلي على حبيبك حي الخلق كلهم، سيجريك أنا الرحمن نِي قبول جياني الله. ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, ഇൽമും അമലും വളരെ കുറഞ്ഞവരാണ്. ഞങ്ങൾ നീ നന്നാക്കി തരണം റഹ്മാനെ. വിശുദ്ധമായ റമളാൻ 25-ാം രാവിൽ നിന്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ അതിഥികൾക്കും അല്ലാഹുവേ ഖബൂല് നൽകണം റഹ്മാനെ. പാപങ്ങളെ നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ വിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ കിട്ടി വിജയിക്കുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ ഉമ്മമാരും സഹോദരങ്ങളും ഞങ്ങൾ സ്ഥാപന സഹകാരികൾ ഞങ്ങൾ ഉസ്താദുമാരും മഷായിഖന്മാർ ഞങ്ങൾ ശിഷ്യന്മാരും മുഹബ്ബീങ്ങൾ സർവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹി. ബഹുമാനമുള്ള സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മാന്യ സഹോദരി സഹോദരങ്ങളെ, വളരെ അധികം ദുആഇന്റെ ഇജാബത്ത് പ്രതീക്ഷിക്കുന്ന സമയം, ദുആഇന്റെ കബൂലിയത്തിന് പറ്റിയ രാവ്, ദിവസം, സമയം, മജ്ലിസ് എല്ലാം കൂടെ ചേരുമ്പോൾ മനസ്സിൽ വല്ലാത്ത സന്തോഷമുണ്ട്. അല്ലാഹു തആല
ആ നിലക്കുള്ള കബൂലിയത്ത് തന്നെ അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. ദീർഘമായി സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമളാനിന് എത്രയോ പോരിശകൾ, ശ്രേഷ്ഠതകൾ, ഫളായിലുകൾ നൽകിയിട്ടുണ്ട്. അതൊക്കെയും മുന്നിൽ കണ്ടുകൊണ്ടും അതിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ടുമാണ് നാം ഈ ഒരുമിച്ച് കൂടിയതും ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ ജന്നാത്തുൻ നഈമിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്നിച്ച് ചേരാൻ അല്ലറ ചില്ലറ അമലുകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എന്തെങ്കിലും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ, പടച്ച റബ്ബിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാനുള്ള വെപ്രാളമാണ് നാം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും ഒന്നുപോലും അറ്റുപോവാതെ സ്വർഗീയ ലോകത്ത് ഉപകാരപ്രദമായി കണ്ടറിഞ്ഞ് ചെയ്യുന്ന അമലുകൾ ചെയ്ത ദോഷങ്ങൾ പൊറുക്കപ്പെട്ട നിലക്ക് നാളെ കബൂലുള്ള അമലായി പാരത്തിരിക ലോകത്ത് കാണാൻ ഈ ഇഹ്യാഉൽ ലൈലൊക്കെ നമുക്ക് അള്ളാഹു തുണയാക്കി തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു, ചില ആൾക്കാർ അലൈഹിസ്സലാം എന്നും പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ മക്കത്ത് പോയി വിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ പ്രസവിക്കപ്പെട്ട സ്ഥലത്ത് പോയി ഞങ്ങളിങ്ങനെ അതിന്റെ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ജബൽ അബി കുബൈസ് എന്നാലും റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പറയുമ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇത് ഏതായാലും പ്രശ്നമല്ല. എന്താണോ കേൾക്കുന്നത് അപ്പൊ തന്നെ അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹു എന്ന് പറയാണത്. മഹാന്മാരാണോ മഹദികളാണോ മലയാണോ മണ്ണാണോ എന്നൊന്നും ആർക്കും നോട്ടമില്ല. ജബൽ അബി കുബൈസ് എന്ന് പറഞ്ഞ പർവ്വതത്തിന്റെ പേരാണ്. പക്ഷെ അവിടെ അബി കുബൈസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ താമസിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വലിയ പരിത്യാഗിയാണ്, വലിയ സാഹിദായിരുന്നു, വലിയ മഹാനായിരുന്നു. എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടതാണ്. ഈമാനുള്ള മോമിനിയങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗീയ ലോകത്തേക്ക് ആഹ്റത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്ന ലഗേജുകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന് ആവശ്യപൂർത്തീകരണത്തിന്, പ്രാഥമികമായ ആവശ്യത്തിന്, അതായത് ബാത്റൂമിൽ പോകാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർക്ക് ആവശ്യമായി വന്നു. ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ ബാത്റൂമിലേക്ക് പോവാൻ വേണ്ടി മുന്നോട്ട് പോയി. ബാത്റൂമിന്റെ മുന്നിലെത്തി. എല്ലാവർക്കും അത്യാവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണല്ലോ ബാത്റൂമിൽ പോകാന്ന് പറഞ്ഞാൽ, പിന്നെ അവിടെ ഒരാളെയും മൈൻഡ് ചെയ്യൂല. അങ്ങനെയാണ് ഉടനെ ബാത്റൂമിന്റെ മുന്നിലെത്തിയപ്പോ അവിടെ കാവൽക്കാരൻ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, എവിടേക്കാണ്? ഞാൻ ബാത്റൂമിലേക്കാണ്. എന്നാൽ പൈസ വേണം എന്ന് പറഞ്ഞു. പഠിച്ചവനെ ബാത്റൂമിലേക്ക് പൈസ, അതെ, പേ അടച്ചു പോകുന്ന ബാത്റൂമാണിത്. റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ നമുക്ക് പോയാൽ കാണാൻ സാധിക്കും, പൈസ കൊടുത്ത് പണമടച്ച് ഉപയോഗിക്കുന്ന ബാത്റൂം. സംഭവം നമ്മൾ കളയാനാ പോകുന്നെങ്കിലും പൈസ കൊടുക്കണം, അങ്ങനത്തെ ബാത്റൂമാ. അപ്പൊ കാവൽക്കാരൻ പറഞ്ഞു പൈസ തരാതെ വിടൂല. ബഹുമാനപ്പെട്ട സയ്യിദന ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു തങ്ങൾ സ്തംഭിച്ചു പോയി. ബഹുമാനപ്പെട്ടവർ കരയാൻ തുടങ്ങി. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി. ബാത്റൂമിന്റെ വാച്ച്മാൻ പറഞ്ഞു, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ പൈസ വേണോ? ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകാൻ താമസിച്ചാൽ പുറത്തു പോയി നിൽക്കുമ്പോൾ തന്നെ ടീച്ചറും മാഷും വന്നിട്ട് ബടിയെടുത്ത് അടിക്കാൻ നേരത്ത് ഓഞ്ചെറിങ്ങനെ അങ്ങ് കരഞ്ഞുവിട്ടാൽ പിന്നെ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് കയറ്റും. പക്ഷെ ഇത് അമ്മാതിരി കരച്ചതല്ല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയപ്പോ വാച്ച്മാൻ പറഞ്ഞു, പൈസ ഇല്ല, അതൊന്നും ഉള്ളിൽ കടത്തൂല, കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു കരയുകയാണ്, വല്ലാത്ത കരച്ചില്, ആത്മാർത്ഥമായ കരച്ചില് തന്നെയാണ്. തൽക്കാലം ബാത്റൂമിലേക്ക് കയറ്റാനുള്ള കരച്ചില് അല്ല. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു വാച്ച്മാനോട് പറയുന്നത്, മോനെ, ബാത്റൂമിലേക്ക് കടക്കാൻ നിനക്ക് പൈസ തരാൻ എന്റെ കയ്യിലില്ലാത്തത് കൊണ്ടല്ല കരയുന്നത്. പൈസ എന്റെ പോക്കറ്റിൽ എത്ര വേണമെങ്കിലും ഉണ്ട്, നിനക്ക് തരുന്നതിന് പ്രശ്നമില്ല. പക്ഷേ ഞാൻ കരയുന്നത് പൈസ ഇല്ലാത്ത കാരണം കൊണ്ടല്ല. നീ ചിന്തിച്ചിട്ടുണ്ടോ
ഞാൻ ചിന്തിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ബാത്റൂം എന്ന് പറയുന്നത് ആരുടെ വീടാണ്? ബൈത്തു ശൈത്താൻ. ശൈത്താനിന്റെ സങ്കേതമാണ് ബാത്റൂം എന്ന് പറയുന്നത്. ആ ശൈത്താനിന്റെ വീട്ടിലേക്ക് കടക്കണമെങ്കിൽ പോലും പൈസ വേണമെങ്കിൽ ബൈത്തു നബീന വസ്വാലിഹീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരും ഒരുമിച്ച് കൂടുന്നൊരു വീടുണ്ട്. ആ വീട് നാളാഹറത്തിലുള്ള സ്വർഗമാണ്. ബാത്റൂമിലേക്ക് കടക്കാൻ പൈസ വേണമെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവാൻ എന്ത് സമ്പാദ്യമാണ്! അല്ലാഹു, പാവപ്പെട്ട ഞാൻ സ്വരൂപിച്ച് വെച്ചിട്ടുള്ളതെന്ന് ഓർത്തപ്പോ കരഞ്ഞു പോയതാണ് മോനെ. സയ്യിദുനാ ഇബ്രാഹീം അദ്ഹം റളിയല്ലാഹു അൻഹു ഷൈത്താനിന്റെ വീട്ടിലേക്ക് കടക്കാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? നീ പോകുമ്പോഴും അതാ കാവല് ചോദിക്കണം, വരുന്ന സമയത്തും നീ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇരിക്കട്ടെ, കൂടുതൽ സമയം നീ അവിടെ ഇരുന്ന് പോവരുത്. കാരണം അത് ഷൈത്താനിന്റെ വീടാണ്. ആ ഷൈത്താനിന്റെ വീട്ടിലേക്കാണ് പൈസ ചോദിക്കുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ബദരീങ്ങളും ശുഹദാക്കളും സർവ മഹാന്മാരും അണിനിരക്കുന്ന സ്വർഗത്തിലേക്ക് ചില്ലറ പൈസ മതിയോ? ചില്ലറ സമ്പാദ്യം മതിയോ? കുറച്ചൊന്നും പോരാ. അതുകൊണ്ടാണ് ആരംഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അല്ലാഹു തആല ഒരു രാത്രി ഉണ്ടെങ്കിലും എത്രയോ ഇരട്ടി പ്രതിഫലം ആ സാധുക്കൾക്ക് കിട്ടിയിട്ടെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് കരുതിയിട്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ അല്ലാഹു നമുക്ക് ഒരുക്കി തരുന്നത്. അൽഹംദുലില്ലാഹ്, അത് മുതലെടുക്കാൻ വേണ്ടി നമ്മുടെ ഹസനീയയും സ്ഥാപനവും നമ്മുടെ ഉസ്താദുമാറും നമുക്കതിന് സൗകര്യമാക്കി തരുന്നു. അള്ളാഹു തആല വലിയ സമ്പാദ്യമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ആഖിറത്തിലേക്കുള്ള വലിയ മുതലായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടും മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്, വിശുദ്ധമായ റമദാൻ ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും, നിങ്ങൾ കണ്ടോ വിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്താ ഉള്ളത്? ഓരോ സൂറത്തിലും സൂറത്തുൽ ബക്കറ എന്ന് പറഞ്ഞാൽ പശുവിനെ മാത്രം കുറിച്ചല്ല പറയുന്നത്, നേരെ മറിച്ച് ഓരോ സൂറത്തിന്റെ പേരിട്ട് പറയുമ്പോഴും അതിൽ പല വിഷയങ്ങളും പറയുന്നുണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, ആ സൂറത്തുൽ ലൈലത്തുൽ ഖദറിനെ കുറിച്ചല്ലാതെ വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നില്ല. അത്രത്തോളം മഹത്വമുള്ള ഒരു രാത്രിയെ കുറിച്ച് പറയാൻ ഒരു സൂറത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പവിത്രത വലുതാണ്, അതിന്റെ മഹത്വം വലുതാണ്. ആ മഹത്വങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന വിശുദ്ധമായ റമദാൻ, ആ റമദാനിൽ വേറെയും ഒരുപാട് വിശേഷണങ്ങളുണ്ട്. കാരണം റബീഉൽ മാസം എന്തുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്? ആരംഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് സന്തോഷിക്കുകയാണ്. റബീഉൽ ആഖിർ എന്തുകൊണ്ടാ? റസൂലുള്ളാഹി തങ്ങൾ പാപ്പാന്റെ ആണ്ട് കണ്ടതാണ്. നമ്മൾ ഓർ വഫാത്തിന്റെ ദിവസമാണ് റബീഉൽ ആഖിർ. ജമാഅത്തുൽ അവ്വലോ, നമ്മളെ കുട്ടികൾക്ക് ഒന്ന് അറിഞ്ഞുകൂടാ, ഒരു വിഷയം അറിഞ്ഞുകൂടാ. ഒളിമ്പിക്സ് താരങ്ങളെ ജനന ഡേറ്റും ഓലെ ഉപ്പാന്റെ പേരും ഉപ്പാപ്പാന്റെ പേരും അമ്മായിന്റെ പേരൊക്കെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. എല്ലാ മന്ത്രിമാരുടെ പേരും ഓരോ വകുപ്പ് അനുസരിച്ച് അറിയാം. നമ്മളെ മലായിക്കത്തിങ്ങളെ വകുപ്പ് ഏതാണ്? അസ്രായിലിന്റെ മാത്രമല്ലാതെ വേറെ ഒരാളത് അറിഞ്ഞുകൂടാ. ഇസ്ലാമിനെ കുറിച്ച് ഒരറിവും ഇല്ലാതെ പോവാണ്. കാരണം എന്താ അറിയോ? ഇന്നലെ എന്നോടൊരു സുഹൃത്ത് ഗൾഫുകാരൻ, ഒരു പ്രവാസി എന്നോട് പറഞ്ഞത്, ഉസ്താദെ കാര്യമായി ഇടപെടണം, അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്ത് നശിച്ചു പോകും. കാരണം ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും ഒക്കെ രാവിലെ 5:30-നാണ് ബസ് കൂട്ടാൻ വരുന്നത് സ്കൂളിലേക്ക് കുട്ടികളെ. 5:30-ന് 6:00-ക്കാ സുബഹ് ഖളാഅുന്നത്. 5:30-ന് കുട്ടികളെ സ്കൂളിലേക്ക് കൂട്ടാൻ വരികയാണ്. എന്നാലോ നമ്മളെപ്പോലത്തെ വലിയ വലിയ സുന്നി എന്ന് പറഞ്ഞു നടക്കുന്ന പണക്കാർ ഈ കുട്ടികളെ അയക്കാൻ വലിയാത്ത താല്പര്യമാണ്. ഭയങ്കര സ്കൂൾ, പേരുകെട്ട സ്കൂളല്ലേ മുജാഹിദിന്റെ ജമാഅത്തിന്റെ ആദർശം പഠിപ്പിക്കുന്നത്? എന്തിനാ ഈ 5:30-ന് കൂട്ടാൻ വരുന്നത്? 5:30-ന് കൂട്ടാൻ പിന്നെ കുട്ടികൾ മദ്രസ പഠിക്കൂലാലോ? സുന്നത്ത് ജമാഅത്ത് നശിച്ചു പോവാണ്. പിന്നെ കുട്ടി മദ്രസയിൽ പോകൂലാലോ? 5:30-ന് സ്കൂൾ അയക്കണേ പിന്നെ മദ്രസയിലേക്ക് അയക്കാനാവോ? ഇംഗ്ലീഷ് മീഡിയം എത്ര മണിക്കാ തുടങ്ങുന്നത്? 3:30-ക്ക് 3:00-ക്കാണെങ്കിലും ഓല അയക്കാൻ തയ്യാറാ? തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടാവില്ല ജനിച്ചിട്ട്.
ജീവിതത്തിൽ ഒരു താജ്യം ദുഃഖിച്ചിട്ടുണ്ടാവില്ല. 3 മണിക്കാണ് ഇംഗ്ലീഷ് മീഡിയം തുറക്കുന്നതെങ്കിൽ അയക്കാൻ തയ്യാറാണ്. മദർസയോ 7:30 ബെല്ലടിക്കൽ, ഒരു 8:30 പോയാലും കുഴപ്പമില്ല. കാരണം എന്താ, നാസ്ത ഉസ്താദ് നമ്മളെ വീട്ടിൽ നിന്ന് അധികം കളിക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നു. അംബീഷണിയൊന്നും ഇപ്പം നടക്കൂല. ഇൽമു പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് വളരെ മോശം. ഇൽമിനെ കുറിച്ച്, ഇസ്ലാമിനെ കുറിച്ച് തീരെ അറിയാത്ത നിസ്കാരം എങ്ങനെ നിസ്കരിക്കണം, ബാത്തിലാകുന്ന കാര്യമെന്ത്, ഷർത്തെന്ത്, ഫർദെന്ത് ഒന്നും അറിഞ്ഞുകൂടാ. അള്ളാഹു തആല നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. റബീഉൽ ആഖിർ മാസം ജമാഅത്തുൽ അവ്വൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അഹ്മദുൽ കബീർ ദിഫാഈ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ റജബ് മാസത്തിൽ ബഹുമാനപ്പെട്ട ഗരീബ് നവാസ് ഹജാ റളിയല്ലാഹു അൻഹു, അങ്ങനെ ചില മാസങ്ങൾക്ക് പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. ഷാബാനിന് പ്രത്യേകതയുണ്ട്. മുസ്ലിബി പറഞ്ഞ ഷാബാനു ഷഹരി എന്ന എന്റെ മാസം എന്ന ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ എല്ലാവരും സലാം ചൊല്ലണമെന്ന് അള്ളാഹു തആല പറഞ്ഞ മാസമാണ് ഷാബാൻ. ഇങ്ങനെ ഓരോ മാസങ്ങൾക്കും പ്രത്യേകതയുണ്ട്. വിശുദ്ധ റമദാനിനുണ്ട്. പക്ഷേ വിശുദ്ധ റമദാനിന് ചില ആളെ കൊണ്ട് ചില മഹത്വം കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാരെ കൊണ്ട് ചില മഹത്വം കൊടുത്തിട്ടുണ്ട്. അത് 1-2 ആൾക്കാരെ മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി. അവരെ പേരിൽ ഓരോ യാസീൻ ഓതാൻ വേണ്ടി, ഇങ്ങക്കും എനക്കും കൂലി കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തി എന്റെ സംസാരം നിർത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ ഉപ്പാപ്പമാർ ആണ്ട് നമ്മൾ കഴിക്കാറുണ്ട്, നമ്മൾ ഉമ്മാമമാർ ആണ്ട് നമ്മൾ കഴിക്കാറുണ്ട്, നമ്മൾ ഇടവലക്കാരാണ്ട് നമ്മൾ കഴിക്കാറുണ്ട്, നമ്മൾ സുഹൃത്തുക്കൾ ആണ്ട് കഴിക്കാറുണ്ട്. പക്ഷെ ഇത് അതൊന്നുമല്ല. ലോകത്ത് ഇസ്ലാം വരാൻ കാരണമായതും അള്ളാഹുവിന്റെ ഹബീബായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളും ഭാര്യമാരും കുടുംബങ്ങളും ലോകത്തിന് മറക്കാൻ പറ്റാത്ത ഇസ്ലാമിന്റെ ആദ്യത്തെ നക്ഷത്രങ്ങളാണ്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. വഫാത്തായത് എപ്പോഴാ? മഹിളമാരല്ലാത്ത ഒരു കാര്യം അറിയോ? സാധാരണക്കാർക്ക് ഫാത്തിമാബി വഫാത്തായത് എപ്പോഴാ? ജനിച്ചത് അപ്പൊ. അങ്ങനത്തെ ഒരു ഉമ്മ ഉള്ള എന്നെ അറിഞ്ഞുകൂടാ. ഫാത്തിമാബിയുടെ വഫാത്ത് നമ്മൾ മനസ്സിലാക്കണം. അവരില്ലെങ്കിൽ ഇസ്ലാമുണ്ടോ? ബഹുമാനപ്പെട്ട ഫാത്തിമാബി റളിയല്ലാഹു അൻഹ വിശുദ്ധ റമദാൻ 3-ന് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അള്ളാഹു തആല മഹദിയുടെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. എന്റെ ഉമ്മമാരെ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, റമദാൻ തീരുന്നതിന് മുമ്പ് ഒരു ഫാത്തിഹയും ഒരു യാസീനും ബഹുമാനപ്പെട്ട ഫാത്തിമാബിക്ക് ഓതണം. ഓതാൻ പറ്റുമോ? പറ്റോ? ഇൻഷാല്ലാ. എന്നാലേ നമ്മൾ പരിപാടി വിജയിച്ചു. ആ ഉമ്മാന്റെ ഒരു സ്നേഹം, ഒരു മദദ് നമുക്ക് കിട്ടിയാൽ നമ്മുടെ പരിപാടി വിജയിച്ചു. അല്ലാഹു കബൂലാക്കട്ടെ. മഹാന്മാരോടല്ലാതെ ഓരോ നിലക്കും നമ്മൾ അമല് സ്വീകരിക്കൂല. സ്വന്തം ചെയ്ത് പറയാനും നമുക്കാവൂല. അവരെ ചെറിയ സപ്പോർട്ടും കൂടെ വേണം. അവരെ ചെറിയൊരു സപ്പോർട്ടും കൂടെ വേണം. അപ്പോഴേ അതിന് ചെറിയൊരു ഖനം ഉണ്ടാവുള്ളൂ. സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട മോളല്ലേ? ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ യാത്ര പോയാലും, മുത്തുനബി ഹജ്ജിനാവട്ടെ ഉംറക്കാവട്ടെ, മുത്തുനബി എവിടെ യാത്ര പോയാലും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആദ്യം മുട്ടുന്ന വാതിൽ സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ ബീബിനടുത്ത് വന്നിട്ടേ പിന്നെ ഭാര്യമാരുടെ അടുത്ത് പോകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വരുന്നത് ഫാത്തിമ എന്നും വിളിച്ച് ആ പൊന്നാര മകളത്തേക്ക് ഓടി വരുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്ത സ്നേഹമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുറിച്ചു വെച്ചതുപോലെ എല്ലാത്തിനും സൗന്ദര്യവും ഇൽമും തഖ്‌വയും എല്ലാം ഒത്തുകൂടിയ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. വല്ലാത്ത മഹത്വം. എത്ര പേരാണ് കിട്ടാൻ ആശിച്ചത്? എത്ര പേരാണ് കിട്ടാൻ ആശിച്ചത്? പ്രേമത്തിന്റെ, പ്രണയത്തിന്റെ, വിവാഹത്തിനല്ല. സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിരയിലൂടെ ഓടുന്ന രക്തത്തിന്റെ തനി പകർപ്പുള്ള ബഹുമാനപ്പെട്ട ഫാത്തിമ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പഠിച്ചവനെ ദുനിയാവും ആഹറും നോക്കാനുണ്ടോ? എത്ര പേരാണ് ബഹുമാനപ്പെട്ട സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ വരെ വന്നിട്ട് പറഞ്ഞു ഉമർ ഖത്താബ് തങ്ങളോട്, ഉമർ ഖത്താബ് തങ്ങൾ, നിങ്ങൾ മുത്തരബിയുമായി അടുത്ത് ബന്ധമുള്ള ആളല്ലേ, നിങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ എന്റെ കാര്യമൊന്ന് പറയണം, എനിക്കൊന്ന് ഫാത്തിമാനെ കല്യാണം കഴിക്കാൻ വല്ലാത്ത കൂതിയുണ്ട്. ഉമർ ഖത്താബ് തങ്ങൾ പറയും എന്നെക്കാട്ടും ബന്ധം നിങ്ങളെ, നിങ്ങൾ എന്താണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നത്? എന്നാലും ബന്ധം അങ്ങനെയൊക്കെ തന്നെയാണ്, പെണ്ണ് എനിക്കല്ലേ വേണ്ട, അപ്പൊ നിങ്ങൾ പറയണു. നമ്മൾ നേരിട്ട് പറയുന്നൊരു മോശമല്ലേ. ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത് നടക്കൂല, നിങ്ങൾ തന്നെയാണ് പറ്റിയ ആള്. ഇത് സാധാരണ ഒരു പ്രണയത്തിന് വിവാഹത്തിനെ കുറിച്ചല്ല പറയുന്നത്. ആരംഭ റസൂലുള്ളാഹി തങ്ങളെ പ്രിയപ്പെട്ട മകളുടെ ബഹുമാനം അറിയിക്കുകയാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. തങ്ങൾ പറഞ്ഞു മോളോട്, പറഞ്ഞു ആയിഷ മോളോട് പറഞ്ഞു, മോളെ നിന്റെ അടുക്കലേക്ക് മുത്തനബി വരുന്ന ദിവസം നല്ല മയത്തിൽ സംസാരിച്ച് നല്ല റാഹത്തിലുള്ള സമയത്ത് ഒന്ന് ഫാത്തിമ എനിക്ക് കെട്ടിച്ചരുമെന്നൊന്ന് ചോദിക്കണേ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സയ്യിദത്തുന ബീബി ആയിഷ റളിയല്ലാഹു അൻഹ.
ഐഷാബിനത്ത് റസൂലുള്ളാഹി തങ്ങൾ വന്നു. ദീർഘമായ സംഭവമാണ്, സുബ്ഹ് വരെ പറഞ്ഞാലും തീരൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, മുത്തനബിയെ എന്റെ ഉപ്പാക്ക് ഇങ്ങനെ ഉപ്പാക്ക് ഇങ്ങനെ ചെറിയൊരു എന്തെന്ന് ഫാത്തിമാന റസൂലുള്ളാഹി തങ്ങളൊന്നും മുണ്ടിയില്ല. രണ്ടോട്ടം ചോദിച്ചു, മൂന്നാമതോട്ടം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓർഡർ വന്നിട്ടില്ല. അള്ളാഹുവിന്റെ കൽപ്പന ഇല്ലാതെ ഒന്നും നടക്കൂല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ, യാത്ര നടത്തിയിട്ടുണ്ടോ, എന്ത് ചെയ്തിട്ടുണ്ടോ, എകൽ കൂടാതെ ചെയ്യില്ല ഒന്നുമേ. അള്ളാഹുവിന്റെ ഏകലില്ലാതെ ഒരു വിഷയത്തിലേക്കും കടക്കൂല. മുഹമ്മദ് അതങ്ങനെ അവിടെ അവസാനിച്ചു. വലിയ വലിയ പണക്കാർ പറ പറക്കുന്ന പണക്കാർ വന്നിട്ട് കൊടുത്തില്ല. അവസാനം ആർക്കാ കൊടുത്തത്? ഒരു സെന്റ് ഭൂമിക്ക് പോലും വകയില്ലാത്ത, ഒരു രൂപ പോലും സ്വന്തമായി ബാങ്കിൽ ബെനിഫിറ്റ് ഇല്ലാത്ത പാവപ്പെട്ട സ്വഹാബിയാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഇൽമിന്റെ പാണ്ഡിത്യം, ഇൽമ് നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്ന ഏറ്റവും വലിയ പണ്ഡിത ലോകത്തെ ശ്രേഷ്ഠരി ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പൈസ നോക്കിയിട്ടില്ല, കുടുംബം നോക്കി, എന്താ ഇൽമ് നോക്കി. അള്ളാഹുവിന്റെ ഹബീബ് പുതിയാപ്പിളായി എടുത്തു. ഒരു സെന്റ് ഭൂമി പോലും സ്വന്തമായി പറയാനില്ല, സ്വന്തം വീട് പോലും ഇല്ല. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കണ്ടോ നിങ്ങൾ, ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, പഠിച്ചവനെ, ഉമർ ഖത്താബ് തങ്ങൾ ഭരണകാലത്ത് പറയാൻ, ആരെങ്കിലും സംശയം ചോദിക്കാൻ എന്റെ അടുത്തേക്ക് വരുമ്പോ, എന്തെങ്കിലും മസലകൾ ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കാൻ, ഷറിയനെ കുറിച്ച് ചോദിക്കാൻ വരുമ്പോ, അലിയാരി തങ്ങളില്ലാത്തൊരു സമയത്ത് ആര് ഇങ്ങോട്ട് പറഞ്ഞേക്കല്ലേ പഠിച്ചവനെ. അത്രത്തോളം ഇൽമിൽ തഹഖീഖുള്ള പണ്ഡിതന, വലിയ ആലിമാണ്, മഹാനാണ് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇരിക്കട്ടെ, വിശാലമായി പറയാൻ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ പ്രിയപ്പെട്ട മകൾ സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അലിയാർ ഞങ്ങളോട് പറഞ്ഞു, അലിയെ, നിങ്ങൾ ജീവിതത്തിൽ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ അതൊക്കെ അംഗീകരിച്ച് നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ട ഭർത്താവ്, നിങ്ങളെ ഞാൻ വഞ്ചിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്ന ഹിദ്മത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ ഭാര്യമാർക്ക് പറയാൻ പറ്റുമോ? അല്ലാഹു അലം, അല്ലാഹു നന്നാക്കി തരട്ടെ. അലിയാർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തു പറഞ്ഞിട്ടുണ്ടോ അത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്, പക്ഷേ അലിയാർ തങ്ങളെ, എനിക്ക് മൂന്ന് വസീയത്ത് നിങ്ങളോട് പറയാനുണ്ട്, മൂന്ന് വസീയത്ത് നിങ്ങളോട് പറയാനുണ്ട്, അത് നിങ്ങൾ ഏറ്റെടുക്കണം. അത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അലിയാർ തങ്ങൾ ചോദിച്ചു, എന്താ ഫാത്തിമ ഇങ്ങനെയൊക്കെ പറയുന്നത്? ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഫാത്തിമ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്ത് വസീയത്ത് പറയാന് ഈ ചെറിയ പ്രായത്തിൽ? ബഹുമാനപ്പെട്ട സയ്യിദത്തുന ബീബി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അലിയേ, എന്റെ പ്രിയപ്പെട്ട ബാപ്പ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തോട് ഇവിടെ പറയാൻ പോകുന്ന സമയം എന്നെ വിളിച്ചു പറഞ്ഞു, ഫാത്തിമ, ഞാൻ പോയതിന്റെ പിന്നാലെ എന്റെ തൊട്ടു പിന്നാലെ വരുന്ന എന്റെ കുടുംബത്തിലുള്ള ആള് നീയാണ് ഫാത്തിമ. എന്റെ സമയം അടുത്തിട്ടുണ്ട് അലിയേ, എന്റെ ബാപ്പാക്ക് സ്വർഗത്തിൽ ഹിദ്മത്ത് ആവശ്യമായി വന്നിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ബാപ്പാക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ട് എന്റെ യാത്ര അടുത്തിരിക്കുന്നു അലിയേ. അള്ളാഹു തആല 27-ാമത്തെ വയസ്സിൽ ആ പൊന്നുമ്മ ലോകത്തോട് വിട പറയ, അലിയാർ തങ്ങൾ ചോദിച്ചു, എന്ത് വസീയത്ത പറയാനുള്ളത്? ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഒന്നാമത്തെ വസീയത്ത്, ഞാൻ മരിക്കും, അതുറപ്പാ, എന്റെ ഉപ്പാക്ക് ഒരുപാട് ആവശ്യങ്ങൾ അവിടെ സ്വർഗീയ ലോകത്തുണ്ട്, ഞാൻ പോയിട്ട് പോകണം അതൊക്കെ ചെയ്തു കൊടുക്കാൻ. അതുകൊണ്ട് അലിയെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബഹുമാനപ്പെട്ട സൈനബ റളിയല്ലാഹു തആല അൻഹയുടെ മകൾ ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹയെ നിങ്ങൾ കല്യാണം കഴിക്കണം. എന്തിനാണത് ഫാത്തിമ? ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന് പറയുന്ന ചെറിയ പെൺകുട്ടിയെ സൈനബായുടെ മകൾ മുത്തനബിയുടെ മകളെ മകൾ കല്യാണം കഴിക്കണം. എന്തിനാ? ബഹുമാനപ്പെട്ട ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്റെ പ്രിയപ്പെട്ട മക്കൾ സയ്യിദുന ഹസനി വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, മക്കൾ എന്റെ ഉപ്പാക്ക് വളരെ പ്രിയപ്പെട്ട മക്കളാണ്, ആ മക്കളെ പോറ്റി വളർത്താൻ പറ്റിയ ഉമാമയാണ്, പറ്റിയ ഉമ്മയാണ് ഉമാമ സയ്യിദത്തുന ബീബി ഫാത്തിമ.
ഹസനെയും ഹുസൈനെയും പോറ്റി വളർത്താൻ പറ്റിയ നല്ല ഉമ്മയാണ് ഉമാമത്ത് റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് ഉമാമയെ നിങ്ങളൊന്ന് കല്യാണം കഴിക്കണോ? മാഷാ അല്ലാ. നിങ്ങൾ ചിന്തിച്ചു വെച്ചു, നഫീസ അജുമ മരിക്കാൻ പോകും, ഭർത്താവിനോട് പറയാണ് ഞാൻ മരിച്ച നിങ്ങൾ അപ്പുറത്തെ പാത്തുവിനെ കല്യാണം കഴിച്ചോ പറയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹ പറയാൻ, എന്റെ പ്രിയപ്പെട്ട മക്കളെ പോറ്റാൻ പറ്റിയ ഉമ്മയാണ് ഉമാമത്ത്, നിങ്ങൾ കല്യാണം കഴിക്കണോ? കാരണം എന്താ അറിയോ? അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മക്കൾ അൽ ഹസനി വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, വല്ലാത്ത മക്കളാണ്. അത് പറയാനുണ്ടോ സമയ സുഹൃത്തുക്കളെ? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെ റസൂലുള്ളാഹി തങ്ങളെ കയ്യിൽ കിട്ടിയാൽ കളിക്കുന്ന കളി കണ്ടോ നിങ്ങൾ? ഹസൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹിന്റെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും മുത്തുന്ന ഒരു സ്ഥലമുണ്ട്, ചുംബിക്കുന്ന ഒരു സ്ഥലം. ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കയ്യിൽ കിട്ടിയാൽ അള്ളാഹുവിന്റെ ഹബീബ് ചുംബിക്കുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ടിനാണ് കേട്ടോ. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുണ്ട് മുത്തി 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 മണത്ത് ആ പൊന്നുമോന്റെ ചുണ്ടിനുമ്മ വെക്കുന്നു മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിനാ അള്ളാഹിന്റെ ഹബീബ് ഹസൻ തങ്ങളെ ചുണ്ടിന് മുത്തിയത്? എന്തിനാ ഹസൻ റളിയല്ലാഹുവിന്റെ ചുണ്ട് ചുംബിക്കുന്നത് റസൂലുള്ളാഹി തങ്ങൾ? അള്ളാഹുവിന്റെ ഹബീബിൻ അറിയാം, അതാ എന്റെ പേരമകന്റെ വഫാത്ത് എങ്ങനെയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾക്കറിയാം. സയ്യിദന ഹസൻ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ലോകത്തോട് വിട പറയുമ്പോ ശത്രുക്കൾ വന്ന് വിഷം കലക്കിയിട്ട് കൊടുപ്പിച്ചുകൊണ്ട് ആ ചുണ്ടിലൂടെ വിഷം കൊടുത്തിട്ടാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്തത്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾക്കറിയാം എന്റെ പേരമകന്റെ ആത്മാവ് പോകുന്ന റൂട്ടുകൾ, എന്റെ പേരമകന് വഫാത്താകുന്നത് അതാ വിഷം കൊടുത്ത് കൊല ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഹസനെ നിന്റെ ചുണ്ടൊന്നു വിഷം കുടിച്ച് ുന്ന ചുണ്ടിനെത്തി കൂട്ടി അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനം കാണുന്നു. അത് നേരത്തെ അറിയുന്ന മൗജിസത്തല്ലേ സഹോദരങ്ങളെ? അറിയുമോ നിങ്ങൾക്ക് സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കയ്യിൽ കിട്ടിയാൽ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള വാരിയെടുത്താൽ അള്ളാഹുവിന്റെ ഹബീബ് മുത്തുന്ന ഒരു സ്ഥലം മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിനാണ് റസൂലുള്ള മുത്തുന്നത്. ആ പൊന്നുമോനെ കയ്യിലെടുത്തിട്ട് റസൂലുള്ള മുത്തുന്നു കഴുത്തിനെടുത്ത്, കാരണം കർബലയായി വെച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യപ്പെടുമെന്നും എന്റെ പൊന്നുമോന്റെ കഴുത്തിനാണ് കടാര കൊണ്ട് ശത്രുക്കൾ കുത്തുകയെന്നും നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതാ അവിടുത്തെ കഴുത്തിന് മാറ്റിയിട്ട് റസൂലുള്ളാഹി കഴുത്തിന് റസൂലുള്ള പദവി കൊടുക്കുന്നു. എന്റെ പേരെ കുട്ടി ഇന്റെ പട്ടം വാങ്ങുന്നത് ഈ കഴുത്തിലൂടെയാണെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രത്തോളം മഹത്തമല്ല, അത്രത്തോളം സ്നേഹമുള്ള രണ്ട് മക്കളെ ഈ മക്കളെ പോറ്റാനുള്ള പവർ ഉമാമത്തിനുണ്ടായിയേ. ഫാത്തിമ ബിബിന്റെ എല്ലാ വിഷയത്തിലും ആരംഭ റസൂലുള്ളാഹി തങ്ങൾ ഇടപെടും. ഒന്നാമത്തെ മകൻ പ്രസവിച്ചു ഹസൻ റളിയല്ലാഹു അൻഹുവിനെ. അലിയാരി തങ്ങളുടെ വീട്ടിലേക്ക് മുത്തുനബി വന്നു. അലിയേ എന്താ മോനെ കല്യാണ പ്രസവ കറാഹത്തായി? അൽഹംദുലില്ലാ. പേര് വിളിച്ചോ? ആ പേര് വിളിച്ചു. എന്താ പേര്? ഹർബ്. പടച്ച റബ്ബേ, എന്തൊരു പേരാ ഹർബ് എന്ന് പറഞ്ഞാൽ എന്താ യുദ്ധം. അപ്പൊ എന്താണ് അലിയാരി തങ്ങൾ ആഗ്രഹിക്കുന്നത്? നല്ല ഒരു മുസ്ലിം ജമാഅത്തിന്റെ അല്ലെങ്കിൽ നല്ല ശക്തിയായ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകരാകണം, യുദ്ധം പോലത്തെ ഒരു സാധനം ആകണം ഓരോ മനസ്സിൽ ആഗ്രഹം. അങ്ങനെയുള്ള ചില ആൾക്കാർ പേരിടുമ്പോ എന്തൊക്കെയോ പേരിടില്ല. നിനക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, ഉസ്താദെ എന്റെ മകന്റെ ഭാര്യ പ്രസവിച്ചു, പെൺകുട്ടിയാണ്, സുദ്റത്തുൽ മുന്തഹ എന്ന് പേരിട്ടോട്ടെ. ഞാൻ പറഞ്ഞു ലൗഹുൽ മഹ്ഫൂദ് എന്ന് ടോളിയും വെറുതെ പറയാനാ. സ്വർഗത്തിന് അങ്ങോട്ടുള്ള സ്ഥലമല്ലേ ഈ സ്ഥലം എന്ന് അയാളെ ചോദിക്കുകയാണ്. ഓരോരുത്തരിടുക തന്നെയാണ്, ഓരോരുത്തരിടുകയാണ്. എന്താ ഇതിന്റെ ഉദ്ദേശം? ഒരാൾക്കും അങ്ങനത്തെ പേരുണ്ടാകാൻ പാടില്ല, ഒരാളും ആ പേരിട്ടിട്ടുണ്ടാകാൻ പാടില്ല. അപ്പൊ ചില ആൾക്കാരെ അടിച്ചിടുന്ന കേഷ്വാലിറ്റി, അതുപോലെ തന്നെ ഫാർമസി, ജനങ്ങൾക്ക് ഒരാൾക്ക് കൂടുതൽ ഉണ്ടാവില്ലല്ലോ, ഹോസ്പിറ്റൽ മാത്രമേ ഉണ്ടാവും, അടിച്ചിടുക തന്നെയാണ്.
ഓരോന്നിടുകയാണ്. ഓരോ സ്ഥലത്തിന്റെ പേര് കുറെ കാലം കഴിഞ്ഞു പാലക്കാട് അതുപോലെ മൊട്ടാഞ്ചേരി എന്നൊക്കെ പേര് ഇങ്ങനെ കുട്ടിക്ക് വരും. ആർക്കും ഇല്ലാത്ത പേരാണ്. അള്ളാഹു കാകട്ടെ ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ പേരും മുത്തുനബിയുടെ ഭാര്യമാരെ മക്കളെ പേര് കൂട്ടിയിട്ട് എത്ര ബർക്കത്ത് അതിനുണ്ടാവും. ബഹുമാനപ്പെട്ട അലിയാർ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഹർബ് എന്ന് പറഞ്ഞാൽ എന്റെ മോന് യുദ്ധം പോലത്തെ ഒരു സാധാരണ അല്ലേ, നല്ല സുന്നത്തുമായ കടുകെട്ടിയുള്ള ഒരു മോനാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പേര് മാറ്റണം എന്ന് പറഞ്ഞു. ഹർബ് ഒന്നും പറ്റില്ല, എന്താ പേര്? ഹസൻ. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ പേരിട്ട് കൊടുത്തു. നമ്മളെ പേരെന്തെങ്കിലും തോന്നി മാസത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആലിമികൾ വന്ന് മാറ്റി തരുമ്പോ അത് മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ അത് കഴിഞ്ഞു ആ കുട്ടിയുടെ ഒരു വയസ്സങ്ങ് പൂർത്തിയാകുന്നതോടുകൂടെ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിവർദി അല്ലാഹു തആല രണ്ടാമത്തെ പ്രസവിച്ചു. ആരംഭ റസൂലുള്ളാഹി തങ്ങൾ വന്നു. അലിയെ എന്താണ് കുട്ടിക്ക് സുഖം തന്നെയല്ലേ, റാഹത്താണ്, പേര് വിളിച്ചോ? ആ പേര് വിളിച്ചു. എന്താ പേര്? ഹർബ്. ഇത് ബ്രു ഹർബ് കൊണ്ട് കളിക്കുന്നു ഗുരു ഹർബനെ. എന്നിട്ട് അലിയാർ ഞങ്ങൾക്ക് ഒരു റാഹത്ത് വരാ, ഹർബ് നേടാത്തുണ്ട്, അത്രയും ഒരു യോദ്ധാവാകണം എന്നുള്ള നിലക്ക് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പേര് മാറ്റണം. സയ്യിദുന ഹുസൈൻ റളിയല്ലാഹു. ഈ നിലക്ക് മക്കളുടെ വിഷയത്തിലും ഭാര്യന്റെ വിഷയത്തിലും പ്രത്യേകിച്ച് ഫാത്തിമാബിയുടെ വിഷയത്തിൽ താല്പര്യമെടുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫാത്തിമ പറഞ്ഞു അലിയാർ തങ്ങളെ അതുകൊണ്ട് ഉമാമത്തിനെ കല്യാണം കഴിക്കണം. അലിയാർ തങ്ങൾ ഉമാമത്തിനെ കല്യാണം കഴിച്ചു. അതിൽ പിന്നെ മക്കളൊന്നും ഉണ്ടായിട്ടില്ല. ചരിത്രം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൃത്തുക്കളെ, രണ്ടാമത്തെ വസിയത്ത് സയ്യിദത്തുന ബിബി ഫാത്തിമ റളിയല്ലാഹു തആലാഹ. അലിയാർ തങ്ങളോട് പറഞ്ഞ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മനസ്സിലാക്കണം, ഷോപ്പിങ്ങിന് തോന്നിവാസത്തിന് വേണ്ടി ശരീരവും അവയവങ്ങളും വെളിവാക്കിയിട്ട് മറ്റുള്ളവർ കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിച്ച് നടക്കുന്ന ഏതെങ്കിലും പെൺകുട്ടികളുടെ ശ്രദ്ധിക്കണം. തോർത്തു വെക്കണം കേട്ടോ നിങ്ങൾ. അലിയാർ തങ്ങളോട് പറയുന്ന അലിയാർ തങ്ങളെ, ഞാൻ മരിച്ചാൽ എന്റെ ജനാസ പലകയുടെ മേലെ വെച്ച് കൊണ്ടുപോകാൻ പാടില്ല, പലകയുടെ മേലെ വെച്ച് കൊണ്ടുപോകാൻ പാടില്ല. അത് പറയാൻ വേറൊരു കാരണമുണ്ട്. എന്താറിയോ, ആ കാലഘട്ടത്തിൽ ആര് മരിച്ചാലും മയ്യത്ത് കൊണ്ടുപോകുന്നത് ഒരു പലക എടുക്കും, എന്നിട്ട് ആ പലകയുടെ നടുക്ക് മയ്യത്ത് കടത്തിയിട്ടാണ് മയ്യത്ത് കൊണ്ടുപോവുക. ആ കാലഘട്ടത്തിൽ മയ്യത്തൊക്കെ അങ്ങനെ കൊണ്ടുപോകാറുള്ളത്. അതുകൊണ്ട് പറഞ്ഞു അലിയാർ തങ്ങൾ, എന്റെ മയ്യത്ത് അങ്ങനെ കൊണ്ടുപോകരുത്. എന്താ പറയാൻ കാരണം? ഒരു ദിവസം ഫാത്തിമ ബിവി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ വീട്ടിലിരുന്ന് കരയാണ്, നല്ല കരച്ചിലാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മകള് ആയിഷ ബീവിന്റെ ജ്യേഷ്ഠ സഹോദരി സയ്യിദത്തുന ബീവി അസ്മാ റളിയല്ലാഹു തആല അൻഹ കയറി വന്നു. അസ്മാ ബീവി കയറി വരുമ്പോ ഫാത്തിമ ബീവി വല്ലാത്ത കരച്ചില. ഈ എമ്മാതിരി കരച്ചിലറിയങ്ങൾ എന്തിച്ചാ സക്കാത്തിന്റെ പൈസ കിട്ടായിട്ടല്ല. ഫാത്തിമ ബീവി കരിയാണ്. എന്തിന്റെ കരച്ചിലറിയോ? അസ്മാ ബീവി ചോദിച്ചു, എന്തേ ഫാത്തിമ കരയുന്നത്? വല്ലാത്ത കരച്ചിലാണല്ലോ, നിൽക്കുന്നില്ലല്ലോ കരച്ചില്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞാനിതാ മരണത്തിന്റെ സമയം അടുത്തിരിക്കുകയാണ്, പക്ഷേ മരിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ആ വിഷയം ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്, കാരണം ഞാൻ എന്റെ ഉപ്പയുടെ അടുക്കലേക്കാണ് പോവേണ്ടത്. പക്ഷേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ജനാസ അതാ മരക്കഷ്ണത്തിന്റെ മേലെ വെച്ചുകൊണ്ടുപോകുമ്പോ എന്റെ ശരീരത്തിന്റെ ആകൃതിയും എന്റെ ശരീരത്തിന്റെ വടിവുമൊക്കെ മറ്റുള്ളവർ കാണുമല്ലോ. അസ്മാ അത് ഓർക്കുമ്പോൾ കരച്ചിൽ വരുന്നു. മരത്തിന്റെ മേലെ കൂടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ മറ്റുള്ളവർ കാണും. നമ്മളോ മരിച്ചിട്ടല്ല, ഹയാത്തിൽ തന്നെ കാണാൻ വേണ്ടിട്ട് ടൈറ്റ് ഫിറ്റുള്ള ഫർദിട്ട് പോവാ. ഫാത്തിമ ബീവി ഉമ്മ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ കണ്ടാൽ ആർക്കും എന്ത് തോന്നാനാ, അതിൽ പേടിക്കുകയാണ് ആ ഉമ്മ. അപ്പൊ അസ്മാ ബീവി പറഞ്ഞു, വെറുതെ ടെൻഷൻ അടിക്കല്ലേ ഫാത്തിമ, തോന്നിയ വിഷയത്തിനൊക്കെ വെറുതെ ടെൻഷൻ അടിക്കുക, ഒക്കെ പരിഹാരം ഉണ്ടല്ലോ, അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ ചില രാജ്യങ്ങളിലൊക്കെ പോയപ്പോ ചില സ്ഥലം ഞാൻ സന്ദർശിച്ചപ്പോ അവിടെ നടക്കുന്ന ഒരു ആചാരം ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ മയ്യത്ത് മറവാടുക എന്ന് പറഞ്ഞാൽ മരക്കഷ്ണത്തിന് മേലെ തന്നെയാണ് മയ്യത്ത് കൊണ്ടുപോവുക. പക്ഷേ ആ മരക്കഷ്ണത്തിന്റെ നാല് ഭാഗത്തും കുറ്റിയടിച്ച് അല്ലെങ്കിൽ മുളയടിച്ച് അല്ലെങ്കിൽ വടി കെട്ടിയിട്ട് തറപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ തുണിയിട്ട് മൂടിയിട്ടാണ് മയ്യത്ത് കൊണ്ടുപോവുക. അങ്ങനെ പോകുമ്പോ മയ്യത്തിന് ഒറ്റ കുട്ടിയും കാണൂല. ഈ നല്ലൊരു ഹിക്മത്ത് ഞാൻ ചില രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് എന്ന് അസ്മാ ബീവി പറയേണ്ട താമസം ഓടുന്ന അലിയാർ തങ്ങളുടെ അലിയേ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ, പലകന്റെ മേലെ കൊണ്ടുപോയാ പറ്റൂല. നാലു ഭാഗത്തും മുള അടിച്ച് സിറ്റാക്കി ആ മുള കെട്ടിയിട്ട് അതിന്റെ മേലെ തുണി വിരിച്ചിട്ട് കൊണ്ടുപോകണം. എന്റെ മയ്യത്ത് ഒരൊറ്റ കുട്ടി കാണാൻ പാടില്ല. രണ്ടാമത്തെ വസീയത്തും പൂർത്തിയായി.
മൂന്നാമത്തെ വസീയത്ത് അലിയായിരുന്നെങ്കിലെ ഞാനപ്പം മരിച്ചാലും ഞാൻ ഏത് സമയത്ത് മരിച്ചാലും എന്റെ മയ്യത്ത് കൊണ്ടുപോകേണ്ടത് ഈ രൂപത്തിലാണ്, ആരും കാണൂല. പക്ഷേ അതൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ച് ജനാസ ഖബറിലേക്ക് ഇറക്കി വെക്കുമെങ്ങാനും ആരെങ്കിലും കണ്ടാലോ എന്റെ ശരീരം? ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന ചെറിയൊരു നൂൽ ബന്ധത്തിന്റെ സമയത്ത് എന്റെ ശരീരത്തിന്റെ ആകൃതി ആരെങ്കിലും കണ്ടാലോ? എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ ജനാസ രാത്രി മാത്രമേ മറന്നു ചെയ്യാൻ പറ്റൂ. നോക്കി ഉമ്മമാരെ, ആ ഫാത്തിമാവിനെ മറന്നു പോവാണോ വിശുദ്ധ റമദാനിൽ? നമ്മൾ ഒരു യാസീൻ ഓതാൻ പറ്റോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ റമദാനിൽ മാത്രമല്ല, എല്ലാ റമദാനിലും ഓർമ്മ വേണം. വീട്ടിൽ പോയിട്ട് എഴുതി അവിടെ വെക്കണം. ഉപ്പാന്റെ ഉമ്മാന്റെ മയ്യത്ത് മരിച്ച വസതിരെ നേരെ മേലെ എഴുതി വെക്കണം. ഫാത്തിമാബിന്റെ വഫാത്ത് റമദാൻ മൂന്നാം ഓതണം. ഒരു യാസീൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. തീർന്നിട്ടില്ല, എത്രയോ സംഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ നിർത്തുന്നു. റമദാൻ പത്തിന് ഓതണം നമുക്കൊരു യാസീൻ. പത്ത് കഴിഞ്ഞു പോയി. റമദാൻ പത്തിന് ആരാ വഫാത്തായത്? ഇതെന്ത് ലോകപടച്ചോനി? റമദാൻ പത്തിന് ആരാ വഫാത്തായത്? നരേന്ദ്രമോദി എപ്പോഴാണ് സത്യപ്രതിജ്ഞ ചെയ്തെന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾ ഉഷാറായിട്ട് പറയും. ക്വിസ് കോമ്പറ്റീഷൻ നടക്കുകയാണെങ്കിൽ ലോകത്തെ ചരിത്രത്തിൽ ഇടം പിടിച്ച ലോകത്തെ ഏറ്റവും വലിയ ഉമ്മയാണ് സയ്യിദത്തുൽ ും ഹബീബേ തീരുചാരത്തിൽ മുഞ്ചി ഹാല മിഞ്ചന്ന മാഫി വദി സൈദത്തുറബീ ഹദീജ. ഇസ്ലാമിലേക്ക് ആദ്യമായി മെമ്പർഷിപ്പ് വാങ്ങി വന്ന ഒന്നാമത്തെ ഉമ്മ മാഷാഅല്ലാ റമദാൻ പത്തിന് ഈ ലോകത്തോട് ഇവിടെ പറയുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. 25 വയസ്സുള്ള സമയം, ഫാത്തിമ ബീബിക്ക് 40-ാമത്തെ വയസ്സാണ് കല്യാണം നടക്കുന്ന സമയത്ത്. എന്തൊരു സ്നേഹമാണ് ഖദീജ ബി റളിയല്ലാഹു തആല അൻഹയോട്! എന്തൊരു സ്നേഹമാണ് ആ ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ. വഫാത്തായതിനു ശേഷമല്ലേ മറ്റുള്ളവരെ സ്വീകരിച്ചത്? ആ പൊന്നാര ഉമ്മാന്റെ പേരിൽ ഒരു യാസീൻ റമദാൻ പത്തിന് നമ്മൾ ഓതിച്ചില്ലെങ്കിൽ വല്ലാത്ത മഹത്വമുള്ള മസ്ജിദത്തിന് ബീബി ഖദീജത്തോട് റളിയല്ലാഹു തആല അൻഹ. ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ ജബലുന്നൂർ പോയിട്ടുണ്ട് നിങ്ങൾ മക്കത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ ആ ജബലുന്നൂർ പർവ്വതത്തിന്റെ മുകളിൽ ഇന്ന് കയറാൻ 2 മണിക്കൂർ കയറാറും, ഇറങ്ങാൻ 1.5 മണിക്കൂറും വേണം. ഞങ്ങളൊക്കെ ഉമ്രക്ക് പോകുമ്പോൾ കയറാറുണ്ട്. ഞങ്ങളെ കൂടെ വന്ന എല്ലാവർക്കും കയറാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാത്തവരുടെ കൂടെ പോയി കയറാം ഇൻഷാ അല്ലാഹു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുന്നികളെ കൂടെ മാത്രമേ ഉമ്രക്ക് പോകാൻ പറ്റൂ. ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന് കീഴിലുണ്ട് ഉമ്ര. ആ ഇതൊക്കെ തുടങ്ങേണ്ട സമയമായി ഇൻഷാ അല്ലാഹ്. നമുക്ക് ഉമ്ര തുടങ്ങണം. നമ്മളെ തീരുമാനിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. ഹസനിയയുടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല ഉമ്ര സംഘം നമ്മുടെ ഹസനിയയിലൂടെ പോകണം ഇൻഷാ അല്ലാഹ്. എന്നാലേ ഇഹ്സാൻ കാമിലാവൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ പകുതിക്കായി പോവും. വിദഗത്തുകാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ ആ ജബലിന്നൂറിന്റെ മേലെ കയറാൻ 2 മണിക്കൂറും ഇറങ്ങാൻ 1.5 മണിക്കൂറും വേണം. എന്നാൽ നിങ്ങൾ അറിയോ ഇന്ന് സ്റ്റെപ്പുണ്ട് കയറാൻ, അന്ന് സ്റ്റെപ്പുണ്ടോ? ആ ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം 2 നേരത്തെ ഭക്ഷണ പൊതിയുമായി തങ്ങൾക്ക് കൊണ്ടുകൊടുക്കാണ്. എന്തൊരു സ്നേഹമുള്ള ഉമ്മ അറിയോ സുഹൃത്തുക്കളെ. മല കയറി കൊണ്ടുകൊടുക്കാൻ തായ റൂമെന്ന് ഭർത്താവ് വിളിക്കുന്നു അടുക്കളയിലെ പെണ്ണിന്. മോളെ ഒരു ഗ്ലാസ് ചായ തരും. 2 ദിവസം പോയാൽ ചായ കിട്ടൂല. ഓള് മറ്റേ സാധനത്തോട് കളിക്കുകയാണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ. എന്ത് ഭർത്താവ്, എന്ത് ചായ, വല്ലാത്ത ലോകല്ലേ. ആരംഭ റസൂലുള്ളാഹി തങ്ങൾക്ക് ദിവസം 2 നേരത്തെ ഭക്ഷണം. ബഹുമാനപ്പെട്ട ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണ പൊതിയുമായി ഇങ്ങനെ കയറുന്ന സമയത്ത് അതാ വരുന്ന മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപത്തിൽ ഇങ്ങ് വന്നുകൊണ്ട് ഖദീജ ബീവി തായെന്ന് ഈ സാധനങ്ങളൊക്കെ ലഗേജ് എടുത്ത് ഈ കവറും എടുത്ത് ഭക്ഷണ പൊതി എടുത്ത് കയറുന്നത് ജിബ്രീൽ കണ്ടപ്പോ വല്ലാത്ത സന്തോഷം. എങ്ങനെ ഉണ്ടാവുമല്ലോ
നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഉപ്പ ആഴ്ചക്ക് അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിട്ട് വരുന്ന സമയത്ത് ചെറിയ കുഞ്ഞ മക്കൾ കണ്ടാലും ഉപ്പ വരുന്നാന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ഓടി പോയിട്ട് ഉമ്മയോട് പറയും, ഉപ്പ വരുന്നുണ്ട്, ഉപ്പന്റെ ബാഗൊക്കെ വാങ്ങാൻ എന്തൊരു സന്തോഷം അറിയോ. ഖദീജ ബി റളിയല്ലാഹു തആല അൻഹ ഭക്ഷണപൊതിയായിട്ട് കയറുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടപ്പോ ജിബ്രീൽ ഓടി പോകുന്നു തങ്ങളോട് പറഞ്ഞു, നബിയേ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ, ഇഷ്ടപ്പെട്ട ഭാര്യ, നല്ല ഭക്ഷണത്തിന്റെ പൊതിയുമായി നല്ല ടിഫിനിലാക്കിക്കൊണ്ട് ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട് അവിടുത്തേക്ക്. നബിയേ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹ, നബിയേ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ഖദീജ ബീവി റസൂലുള്ളാഹി തങ്ങളടുത്തേക്ക് വന്നാൽ, ഓ നബിയേ പാവപ്പെട്ട എന്റെ ഒരു സലാം, എന്തൊരു സലാമ പറയണേ നബിയേ, ബഹുമാനപ്പെട്ട മലക്കുള്ള നീഞ്ചുതീരെ. ഖദീജനോട് ഒരു സലാം പറയാൻ ആരാ ഏൽപ്പിക്കുന്നത്? ആരാ നോക്കാത്തത്? ആ മഹത്തുള്ള ഉമ്മ എന്തൊരു സ്നേഹാണ്! മലക്കുകൾക്കിടയിൽ പോലും ചർച്ചയായ ബഹുമാനപ്പെട്ട സയ്യിദത്തുൽ ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ. സഹോദരങ്ങളെ പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോകും. എനിക്ക് നാളെ യാത്രക്കെ ഉള്ളതാണ്, ഏതായാലും ഞാൻ നിർത്തുന്നു. നിങ്ങൾക്കറിയുമോ ബഹുമാനപ്പെട്ട സയ്യിദത്തുൽ ബീവി ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖദീജ ബീവിന്റെ പേരിൽ ഒരു യാസീൻ തീർച്ചയായും നമ്മൾ ഓതണം. ഈ കഴിഞ്ഞ റമദാൻ 10 എന്റെ സ്ഥാപനത്തിൽ ഖദീജ ബീവിന്റെ പേര് വലിയ ആണ്ട് നടത്തി. അൽഹംദുലില്ലാഹ്, എല്ലാ വർഷവും നടത്തുന്ന അല്ലാഹു തൗഫീഖിയട്ടെ. ആദ്യത്തെ ആണ്ട് പ്രഥമമായ മെമ്പർഷിപ്പ് ഇസ്ലാമിലേക്ക് വന്ന ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, അവരെ മറക്കാൻ കഴിയോ നമുക്ക്? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, മാഗർത്തു അഹദു മിനൻ നിസാഇ, മുത്തുനബിയുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളോടും എനിക്ക് നീരസമില്ല. എന്ന് പറഞ്ഞാൽ വെറുപ്പെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു നീരസം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് ചെറിയൊരു ഒരു നീരസം ആരോടും ഇല്ല. പക്ഷേ മാഗർത്തു അല ഖദീജ, ഖദീജയുടെ ഒഴികെ. എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട, ആയിഷ ബീവിക്ക് ഖദീജ ബീവിയോട് മനസ്സിൽ വല്ലാത്ത വെറുപ്പാന്ന് തോന്നിക്കൊണ്ട, ചെറിയൊരു നീരസം എന്തിന്റെ പേരിലാണ് കൂടെ പഠിച്ചാൽ അതങ്ങ് പൂർത്തിയാവും. എന്തിന്റെ പേരില? ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയോട് ആയിഷ ബീവിക്ക് മനസ്സിൽ ചെറിയൊരു നീരസം എന്തിന്റെ പേരിലാണ്? വമാ റഅയ്തുഹ, ഞാൻ ഖദീജ ബീവിയെ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടിട്ടാണെങ്കിൽ സൗന്ദര്യത്തിന്റെ പേരിലാന്ന് അറിയാലോ. ഒരുപ്പം സൗന്ദര്യം കൂടിയിട്ട് കുറച്ച് വെളുപ്പ് കൂടിയിട്ട് അല്ലെങ്കിൽ കുറച്ച് നല്ല കാണാൻ ചൊറുക്ക് കൂടിയിട്ട് അതിന്റെ പേരിലാന്ന് പറയും, ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ വലാക്കിൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഹ, എങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സമയത്ത് ഇങ്ങനെ വർത്താനം പറയുമ്പോൾ ഖദീജനെ കുറിച്ച് വല്ലാതെ ഇങ്ങനെ പറയും, കുറച്ച് ഓവറായിട്ട് പറയൂ. വർത്താനം പറയുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഖദീജ ബീവിയെ കുറിച്ച് ഇടയ്ക്ക് ഇങ്ങനെ ഓവറായിട്ട് പറയും. ഇതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ സഹിക്കാനാവില്ല. മാത്രമല്ല വറുബ മാധവഹാത്ത, ചിലപ്പോഴൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ആറ്റിനെ പിടിച്ച് അറക്കും. ആട്ടിന് നല്ല ആടായിരിക്കും കൂട്ടിന്റെ ഉള്ളിലുണ്ടാവുക. ആരിൽ നിന്ന് ആട്ടിനെ പിടിച്ച് അറുത്തിട്ട് സുമ്മാ ആട്ടിന്റെ ഓരോ അവയവങ്ങളും കഷ്ണം കഴിക്കും. കൈയൊന്ന് വേറെ, തലയൊന്ന് വേറെ, കാലൊന്ന് വേറെ, ചെസ്റ്റ് വേറെ, ഓരോ അവയവങ്ങളും കഷ്ണം കഷ്ണാക്കിയിട്ട് ആട്ടിന്റെ കഷ്ണം കഷ്ണാക്കി വെക്കും. സുമ്മാ എന്നിട്ട് ആ ആട്ടിന്റെ ഓരോ അവയവങ്ങൾ ഓരോ കവറിലാക്കിയിട്ട് ഖദീജ ബീവിന്റെ കൂടെ പഠിച്ച ഖദീജ ബീവിന്റെ കൂട്ടുകാരികളായ ഖദീജ ബീവിന്റെ സ്നേഹനിധികളായ പെണ്ണുങ്ങൾക്ക് കൊടുത്തേക്കും. ഖദീജ ബീവിന്റെ പേരിലുള്ള സ്വതക്ക, എന്തൊരു സ്നേഹമാണ് പഠിച്ചവനെ. ഇതിങ്ങനെ ഇടക്കിടക്ക് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആറ്റിനറുത്തിട്ട് ഖദീജ ബീവിന്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പൊ ഉപ്പാന്റെ ആണ്ട് ഉമ്മാന്റെ ആണ്ടൊക്കെ നടത്തുമ്പോ ഉപ്പാന്റെ ഉമ്മാന്റെ സഹപാഠികളെ വിളിക്കണം, ഓലെ കൂട്ടുകാരികൾ വിളിക്കണം, ഉപ്പാന്റെ ചങ്ങായിമാരെ വിളിക്കണം എന്ന് നമുക്ക് മനസ്സിലാകുക. അതെ, അതിന്റെ ബയാന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതാണ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മൗലൂദ് അന്ന് തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഓതലുണ്ട്. അതാ പറഞ്ഞതിന്റെ അർത്ഥം, റസൂലുള്ളാഹി തങ്ങൾ ഖദീജയെ കുറിച്ച് ഇങ്ങനെ പറയലുണ്ട് എന്ന് പറഞ്ഞാൽ മൗലൂദ് ഓതൽ തന്നെയാണ്. ഖദീജ ബീവിന്റെ മഹത്വം ഇങ്ങനെ പറയൽ തന്നെയാണ്. ആ മൗലൂദ് റസൂലുള്ളാഹി തങ്ങൾ ഓതിയിട്ടുണ്ട്, പിന്നെ നമുക്ക് എന്താ ഓതുന്നതിന്? എന്നിട്ട് സ്വർക്കയും കൊടുത്തേക്കും. ഇതിങ്ങനെ കൊടുത്തേക്കാൻ ഖദീജ ബീവിന്റെ മധു ഓതിയിട്ട്, നമ്മൾ റബീഉൽ അവ്വൽ റസൂലുള്ളാഹി തങ്ങളെ മധു ഓതിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഖദീജ ബീവിന്റെ മഹത്വം ഇങ്ങനെ ആയിഷ ബീവിയോട് പറഞ്ഞിട്ട് ആറ്റൻ ഇങ്ങനെ കൊടുത്തേക്കും. സുബ്ബമാ ഫറുബ്ബമാ ഫകുൽതുലഹു, ഇതിങ്ങനെ കണ്ടപ്പോ ഫാത്തിമ ബീവി ആയിഷ ബീവി പറയാണ്, ചിലപ്പൊക്കെ ഞാൻ പറഞ്ഞു കല്ലം ജക്കും ഫിദ്ദുനിയ ഇമ്രഅത്തിനില്ല ഖദീജ, ഇങ്ങനെ ഒരു ഖദീജ മാത്രമേ ഉള്ളൂ വലിയ ദുനിയാവിലെ ചെരക്ക്, ഈ ആയുഷനങ്ങ് കാണുന്നില്ല നിങ്ങൾ എന്ന് ഞാനിങ്ങനെ ഇടയ്ക്ക് ഇതിങ്ങനെ കണ്ടുപോകുമ്പോ പറഞ്ഞു പോകും. ആ സമയത്ത് ഖദീജ
ആ സമയത്ത് പിന്നെ റസൂലുള്ളാഹ് പറയാൻ ആയിരം നാദ് ഖദീജ അങ്ങനത്തെ ഉമ്മയായിരുന്നു. ഖദീജ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഉമ്മയായിരുന്നു. എന്നെ എല്ലാവരും ചീത്തമിച്ചു, എന്നെ എല്ലാവരും വെറുത്തപ്പോ എന്നെ അല്ലേഹിച്ചു. അതാ കല്ലെടുത്തെറിഞ്ഞിട്ട് എന്റെ മടമ്പ് പൊട്ടിയിട്ട് രക്തം പൊടിച്ചപ്പോ ആ രക്തം തുടച്ചു നമ്മ. സമ്പത്തില്ലാതെ വളരെ പ്രയാസപ്പെട്ട സമയത്ത് എല്ലാം തന്നുകൊണ്ട് സഹായിച്ച ഉമ്മയാണ് ദേവി ഹദീജ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു, വകാന ലീ മിൻഹാ വലദുൻ. ആയിഷ ആ ഹദീജയിൽ നിന്നല്ലേ പടച്ചറബ് എനിക്ക് മക്കളെ തന്നത്, നല്ല നല്ല മക്കളെ എനിക്ക് തന്നത് ആ ഹദീജയിൽ നിന്നാണ്. അതുകൊണ്ട് ഹദീജ നടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലഖദ് റസിഖ്തു ഹുബ്ബഹ ഫഉഹിബ്ബുനി ഹുബ്ബഹ. ഖദീജ ബീവിയെ ഞാനിതാ സ്നേഹിക്കുന്നു, ഖദീജ ബീവിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടണം. അള്ളാഹു സൗഭാഗ്യം നൽകുമാറാവട്ടെ. റമദാൻ 10 ആര വഫാത്ത മരിക്കുന്നവരെ മറന്നു പോകാൻ പാടില്ല. മറക്കോ എല്ലാ റമദാൻ 10 ഉമ്മാമാന്റെ പേരിൽ ഒരു യാസീൻ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു തആല അൻഹ. ഇൻഷാഅല്ലാഹ് ഇനി റമദാൻ 10 കഴിഞ്ഞല്ലോ, നാളെ പോയിട്ട് നല്ല റാഹത്തിൽ ഓതണം. ഇനി തീർന്നിട്ടില്ല വിശുദ്ധമായ റമദാൻ 17 ആര ദിവസ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ, അസ്ഹാബുൽ ബദർ. ബദരീങ്ങളെ കാവലല്ലാഹു നബുക്ക് നൽകട്ടെ, ബദരീങ്ങളെ കാവലല്ലാഹു നൽകട്ടെ. ബദരീങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ട എത്രയോ സംഭവങ്ങളുണ്ട് സുഹൃത്തുക്കളെ. ബദരീങ്ങളെ കൊണ്ട് രക്ഷപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ ഇന്ത്യ രാജ്യത്തിലും കേരളത്തിലും നമ്മുടെ ഓരോ ജില്ലകൾക്കും ബ്രിട്ടീഷിന്റെ ആധിപത്യ കാലത്ത് പോലും ഇന്ത്യ രാജ്യത്തിലെന്ന് മാത്രമല്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്ക് മറക്കാൻ സാധ്യമല്ല. കേട്ടിട്ടുണ്ടോ നിങ്ങൾ മുഹീദീൻ മുസ്ലിയാരെ കേട്ടിട്ടുണ്ടോ? ബ്രിട്ടീഷ് ആധിപത്യമുള്ള കാലം, ബ്രിട്ടീഷ് ഭരിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്തു. എങ്ങനെ? വാളുകൊണ്ടല്ല, പാട്ടുപാടി. പാട്ടുണ്ടാക്കിയിട്ട് ഗാനരചനയിലൂടെ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത ആളാണ് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു. കോഴിക്കോട് ജില്ലയിൽ ഫറൂഖിനടുത്താണ് ബഹുമാനപ്പെട്ടവരുടെ താമസം, വീട്. മുഹീദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു ബ്രിട്ടീഷുകാർക്കെതിരെ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ പാട്ടുകാടിയിട്ട് യുദ്ധം നടത്തുമ്പോ ആ കാലഘട്ടത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവസാനം അവരെന്ത് ചെയ്തു എന്നറിയോ? അദ്ദേഹത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റം കേസ് ഫയൽ ചെയ്തു. കോഴിക്കോട് ഫറൂഖിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു തങ്ങളുടെ പേരിൽ അങ്ങനെ അത് ഫയൽ ചെയ്തു എന്ന് മാത്രമല്ല അവരെന്ത് ചെയ്തു, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു തങ്ങളെ പിടിച്ചുകൊണ്ടുപോയി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അറസ്റ്റ് ചെയ്തു. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുഹു നിരപരാധിയാണ്. പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടാണ് അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയാൽ പിന്നെ അവസാനത്തെ വിധി വരുന്ന എന്താറിയോ? തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധി വന്നു. ഞാൻ വളരെ ചുരുക്കി പറയാൻ, മഹാനായ മുഹീദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കതുവിനെ അതാ രാവിലെ തന്നെ പോലീസുകാർ ചെങ്ങല കെട്ട് കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വിധി വന്നിട്ടുണ്ട്. എന്താണ് വിധി? നിങ്ങളെ തൂക്കിക്കൊല്ലാനുള്ള വിധിയാണ്. പോലീസുകാർ പിടിച്ചു കൂട്ടിക്കൊണ്ടുവന്നിട്ട് കണ്ണൂർ ജില്ലയിലെ സെൻട്രൽ ജയിൽ ഇന്നും നിങ്ങൾക്ക് പോയാൽ മറക്കാൻ പറ്റാത്ത ചരിത്രമാണ്. കണ്ണൂർ സെൻട്രൽ ജയിൽ തന്നെ അവളോട് പറയും,
അധികൃതർ കൂട്ടിക്കൊണ്ടുവന്ന് മഹാനായ മുഹിയുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു മഹാനവറുകളെ കള്ളുമരത്തിന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തൂക്കിലേറ്റാൻ പോകുന്ന സമയം പോലീസ് ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ട് ഓഫ് ജയിൽ സൂപ്രണ്ട് പറഞ്ഞു വിധി ഒന്ന് വായിക്കണം. അവിടെ അതാ ഒരുപാട് പേജുകളിലുള്ള വിധി എഴുതിയിട്ട് സൂപ്രണ്ട് ഒപ്പിട്ട വിധി അവിടെ മേശപ്പുറത്തുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാർ തൂക്കിലേറ്റാൻ പോകുന്ന സമയത്ത് ആ പകർപ്പ് വായിച്ചു കേൾപ്പിച്ചു. വായിച്ചു കേൾപ്പിച്ചതിനു ശേഷം പോലീസുകാർ പറഞ്ഞു തൂക്കിലേറ്റാൻ പോകുന്ന സമയത്ത് മുഹിയുദ്ദീൻ മുസ്ലിയാരോട് നിങ്ങൾക്ക് അവസാനമായി വല്ലതും പറയാനുണ്ടോ? നമ്മളെ ചെറുപ്പക്കാരോടാണ് ചോദിച്ചതെങ്കിൽ ഒരു രണ്ട് ചാറ്റിംഗ് കൂടി വാക്കിയുണ്ട്, ഒന്ന് പോസ്റ്റ് ചെയ്യാനുണ്ട്, വാട്സപ്പ് ഒന്ന് നോക്കട്ടെ എന്ന് പറയാം. മഹാനായ മുഹിയുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹുവിനോട് ചോദിക്കുന്നു അവസാനമായി വല്ലതും പറയാനുണ്ടോ? മഹാനായ മുഹിയുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു പറഞ്ഞു പറയാനുണ്ട്, എനിക്ക് പാട്ട് പാടണോ? പാടച്ചറബേ, ഒരു മനുഷ്യന്റെ ജീവൻ നശിക്കാൻ പോവാൻ, ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ പോവാൻ, ആ കഴുമരത്തിലേക്ക് കയറ്റിയിട്ട് കയറങ്ങ് വലിച്ചാൽ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു. ആ സമയത്താണ് പാട്ടുപാടാൻ വേണ്ടി ആശ പറയുന്നത്. മഹാനായ മുഹിയുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു എന്താ പാടിയെന്നറിയോ? നിങ്ങൾ ബഹുമാനപ്പെട്ടവരെ കഴുമരത്തിന്റെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെ വെച്ച സമയത്ത് ആ കഴുമരത്തിന്റെ താഴെ വെച്ച് മുഹിയുദ്ദീൻ മുസ്ലിയാർ നബറല്ലാഹു മർക്കദുഹു എന്നാലും ജീവുടാനി കഴിഞ്ഞുപോയ ബദ്രീങ്ങളെ വിളിച്ചുകൊണ്ട്, കഴിഞ്ഞുപോയ മുർസലീങ്ങളെ വിളിച്ചുകൊണ്ട് കഴുമരത്തിലേക്ക് കയറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ആ കഴുമരത്തിന്റെ പേരുന്നുണ്ട് ശിക്ഷിടും സങ്കടമൊക്കെ നിവർത്തി മുർസലീങ്ങൾ വിളിച്ചിട്ട് നല്ലൊരു തവസ്വലി, ബദരീങ്ങൾ വിളിച്ചിട്ട് നല്ലൊരു ഇസ്തിഗാസ, സുബ്ഹാനല്ലാഹ്, ഇതങ്ങ് പാടി. പോലീസുകാർ ചോദിച്ചു കഴിഞ്ഞോ? ആ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നാ നമ്മൾ തൂക്കിലേറ്റല്ലേ, തൂക്കിലേറ്റ അവസാനത്തൊരു കോപ്പിയും കൂടെ വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം നിയമപരമായി ഇദ്ദേഹത്തെ തൂക്കിലേറ്റാൻ പോവാണ്. പോലീസ് സൂപ്രണ്ട് മേശപ്പുറത്ത് നിന്ന് ആ പകർപ്പ് ഇങ്ങോട്ട് എടുത്തു വായിക്കാൻ പറഞ്ഞു. പേജുകളോളം എഴുതിയ ആ കുറിപ്പിൽ ഒരു വരി പോലും കാണാനില്ല, ആ പകർപ്പിൽ ഒരു വരി പോലും എഴുത്ത് കാണാനില്ല, എല്ലാ വരികളും കാണിയിരിക്കുകയാണ്, ഒരൊറ്റ വരി മാത്രമേ അവിടെ ഉള്ളൂ. പോലീസ് സൂപ്രണ്ട് ഒപ്പിട്ടതിന്റെ മേലെ മേലെ ഒരൊറ്റ വരി മാത്രമാണ് കാണുന്നത്. ആ വരി എന്താണെന്ന് പറയുമോ? ഇയാൾ ബദരീങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ മറക്കാൻ പറ്റാത്ത അനുഭവം. ബദരീങ്ങൾ വന്നങ്ങ് ഇറങ്ങി മുഹിയുദ്ദീൻ മുസ്ലിയാരെ മോചിപ്പിച്ചു, തൂക്കിലേറ്റില്ല. കാരണം ഇവിടെ വായിക്കാൻ വേണ്ടി എന്തെങ്കിലും വേണ്ടേ? ഇവിടെ നിയമപരമായി വായിച്ചാലല്ലേ തൂക്കിലേറ്റാൻ പറ്റുള്ളൂ. അസ്ഹാബുൽ ബദരീങ്ങൾ ബർക്കത്തുള്ളാഹു നമ്മുടെ ജീവിതത്തിൽ തരട്ടെ. അപ്പൊ റമദാൻ 17 ബദരീങ്ങളെ കൊണ്ട് മാത്രം തീർന്നില്ല, റമദാൻ 17 ഒരാളും കൂടെ ഉണ്ട് നമുക്ക് ഗസ്റ്റ്, അതാണ് ബഹുമാനപ്പെട്ട റമദാൻ 17 പൊന്നാര ഉമ്മ വഫാത്തായത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട ഭാര്യ അല്ലാഹു അല്ലാഹു എന്ന് കേട്ടാൽ പൊട്ടിക്കരയുന്ന ഉമ്മയാണ് സയ്യിദത്തു നബിയെ ആയിഷ. ഓതോരി യാസീൻ ഇപ്പൊ ഏതായാലും പഠിച്ചവരെ തങ്ങൾ വന്ന് നമ്മൾ കുടുങ്ങിയല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരു യാസീൻ ഓതോ. നിങ്ങൾ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുന്നത് പോലെ വേണ്ട, ഒന്നെടുത്തിട്ട് എല്ലാവർക്കും അയക്കുക, അത് വേണ്ട. ഒരു യാസീൻ ഓതിട്ട് എല്ലാവർക്കും കൊടുക്കണ്ട, ഓരോരുത്തർക്കും ഓരോ യാസീൻ ഓതാൻ പറ്റും ഓതിയാ മതി. ഓതോ ഫാത്തിമ ബിവി കൊറിയാസീൻ, ഹദീജ ബിവി കൊറിയാസീൻ, ആയിഷ ബിവി കൊറിയാസീൻ. ആയിഷ ബി എപ്പോഴാ? അത് മറക്കണ്ട, റമദാൻ 17. അതിന്റെ തൊട്ടടുത്ത് അതാ കടന്നു വരുന്നു അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട പുതിയ റമദാൻ 20 വഫാത്തായി ബഹുമാനപ്പെട്ടവർ ഓതണം ഒരു യാസീൻ ഇൻഷാ അല്ലാഹ്. ഓതൂലേ?
അലിയാരി തങ്ങൾ ആരാ? അല്ലാഹല്ലാ. അലിയാരി തങ്ങളെ ബർക്കത്തോണ്ട് നമുക്ക് എളിമിൽ അള്ളാഹു ബർക്കത്ത് തരട്ടെ. റമദാൻ 20 വഫാത്തായ അലിയാരി തങ്ങൾക്ക് ഓതണം. ഇനി ഞാൻ നിർത്താണ്, ഒരു യാസീനും കൂടെ ഓതണം നിങ്ങൾ ഇൻഷാ അല്ലാഹ്. മറക്കാൻ പറ്റാത്ത വളരെ സ്നേഹമുള്ള ലോകത്തെ കിടുകിട വിറപ്പിച്ച സ്ത്രീകളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതയായ സയ്യിദുന ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു, ഷാഫി ഇമാമിന് വല്ല കാര്യത്തിലും മസ്അലയിൽ വല്ല സംശയവും വന്നാൽ ഉടനടി സമീപിപ്പിക്കുന്ന അഖിലെ ബൈത്തിലെ പതിയോരായ കരുണാരാതാരുള്ള ബീവി നഫീസത്തിലെ റവിയല്ലാ കരുണാറിലാനങ്ങള് കനൈത്തിടല്ലാ സയ്യിദത്തിന ബീവി ബദരീങ്ങളും റമദാൻ 20, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു റമദാൻ 27, സയ്യിദത്തുന ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അങ്ങോട്ട് കിടക്കാൻ സമയമില്ല, ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ഓതണം ഓരോ യാസീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ഉമ്മമാരുടെ സ്നേഹം, ആ മഹദികളുടെ സ്നേഹം, അവരെ പൊരുത്തും അവരെ കുരുത്തും അവരെ നോട്ടം അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ, നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു നൽകുമാറാവട്ടെ. ഇന്ന് മാത്രമല്ല ഉമ്മമാരെ, എന്നും അവരെ ഒരു മദദ് ആഗ്രഹിച്ച് ഇൻഷാ അല്ലാഹ് ദിവസം ഒരു ഫാത്തിഹയെങ്കിലും അവർക്ക് വിട്ടാൽ വലിയ ബറക്കത്താണ്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു തആല ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ ഭാര്യമാർ മുത്തുനബി പറഞ്ഞില്ലേ, അവര് സ്വർഗത്തിൽ കടന്നിട്ടല്ലാതെ വേറൊരു കുട്ടിക്കും അവിടെ ചാൻസ് ഇല്ല. പഠിച്ചോനെ, ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ വർക്കത്തുകൊണ്ട്, അഹ്ലു ബൈത്തിന്റെ വർക്കത്തുകൊണ്ട്, ഇമാമീങ്ങളെ വർക്കത്തുകൊണ്ട്, സ്വാലിഹീങ്ങളെ വർക്കത്തുകൊണ്ട് ഞങ്ങളെ അമൽ സ്വീകരിക്കണേ. അല്ലാഹു والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله اللهم يا رب نحمد الله المجيب كل دعوة لنا لا لنا رب سواه إنه البر العلي الصلاة رجونا النصر والفتوح في أمورنا سيما في أمر نبي جاهكم مدبر ولي الصلاة ജിനായ പുതുബന മട പൂർവലീ
الصلاة والسلام الله الصلاة كم مريض قد أتاه كامل الصفا بكم ليس بالعلاج بل بالكون يا مدور ولي ബദറിലും ബാദൻ ലംഘിടുന്നോരെ കാണുവാൻ വിധിയേകല്ല ബദീനീങ്ങളെ ബറകത്തിനാൽ നമ്മെ കാക്കണം യാ റബ്ബനാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം اغفر لنا غفراننا دنم بابا سوريوم مجل الذين مدنگلوم بدرينجل باركتنا شفيا كنم يا ربنا استغفر الله العظيم الله استغفر الله العظيم اغفر لنا غفر لنا دها موتى ذكوتيدوم ابليس കുസിനെ കാട്ടിടും നേരം ലൈനാവനാട്ടുവാൻ ബദിനീങ്ങളാൻ തുണറബ്ബന അസ്തഗ്ഫിറുല്ലാഹൽ അലീം Allah, oh Allah.
الله 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 أحمد الكبير شين الله نعمل استعبنا الدنيا مهان مارا كوند كابل نلقنا الله مهان مارا كوند كابل نلقنا الله هلا سحرم نباتنا كنا الله هلا كنر لندم سلامة نلقنا الله نعمل عالمي نعمل استعبنا نعمل ني كابل نلقي سلامة تاكنا الله ഈ പറയുന്ന മഹാന്മാർ വിളിക്കുന്ന സ്വാലിഹീങ്ങൾ ഔലിയാക്കന്മാർ മദദ് നീ എപ്പോഴും നിലനിർത്തണേ അല്ലാ ലവാലാ സൈഫാൻ വതഅനാ ലവാലാ വല്ലാഹ് ഈ സൈന യാ സൈഹ لا وا لا فجعا وبينا المدد يبنى رفاعي يا مولا الله هو الله 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 أحمد الكبير شين الله يا مولا نحن في حبي حماكم يا سعد حبا يا سعد حبا رضائي يا شيخ لا تقاطع ورضاكم المدد يبنى رفاعي يا مولا الله 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 يا شيخ الله الله أحمد الكبير شين الله 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 يا شيخ الله الله أحمد الكبير شين الله مهان مارا يا أولياء كن مار عرفين قل أكتاب أغياس أوتاد رجباء هذا لام درجة إلو لان إندا مهان مار وندو أبرا كابل درنة الله أبرا كابل ولا مجلس أكنة الله خديجة الكبرى رضي الله عنها فاطمة الزهراء رضي الله تعالى عنها عائشة عائشة أبي رضي الله تعالى عنها نفيسة المصرية أبي رضي الله تعالى عنها سيدنا علي بن أبي طالب رضي الله عنه يلا مهان مارا بركة وندو عائشة توبا حفصة توبا سوداء صوفية ميمونة توبا رملا دو زينب كذا جويريا
للمؤمنين أمهات مرضية أمهات المؤمنين الحق جاه بركة وند إيساد سيتر قنى الله قبول أكنى الله أدى أمم مرشت پدنا رامان دعا جيان پلل نرمان تنوين نند آئرم دوبا قدت أس ورکو دي مغفرة وڑ قنى الله أمرا قبر بشالة وقنى الله أمرا پابنگل پور قنى الله سرغتن جاكوارن തുറക്കുന്ന ഈ പ്രത്യേക മാസവും ദിവസവും അവരെ കബർ സ്വർഗമാക്കണേ അല്ലാഹു ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദീൻ ചില സമയത്ത് നമ്മൾ കൊടുക്കുന്ന സദഖ ഉണ്ടല്ലോ വളരെ അനിവാര്യമായി നമുക്ക് രക്ഷപ്പെടാനുള്ള സദഖയായിരിക്കാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ചില സമയത്ത് ചില ടേണിംഗ് പോയിന്റുകൾ ഉണ്ട് ആ സമയത്ത് അങ്ങനെ അള്ളാഹ് അതങ്ങ് കബൂലാക്കിയ അത് മതി എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പേര് ഷാമിലുള്ള ഒരു മനുഷ്യൻ സ്വപ്നം കാണുന്നു മദീനത്തുള്ള താബീങ്ങളിൽപ്പെട്ട ഒരാള് ഉസ്താദന്മാർക്ക് പേര് ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതരണം എനിക്ക് മറന്നുപോയി സുഹൃത്തുക്കളെ ഷാമിലുള്ള ഒരു മനുഷ്യൻ സ്വപ്നം കാണുകയാണ് മദീനത്തെ താബീങ്ങളിൽപ്പെട്ട ഒരാള് സ്വർഗത്തിൽ കടന്നു എന്ന സ്വപ്നം കാണുകയാണ് സ്വർഗത്തിൽ പ്രവേശിച്ചു എന്താ കാരണം ആ മദീനത്തുള്ള താബീങ്ങളിൽപ്പെട്ട നേതാവ് ഒരു വസ്ത്രം ആർക്കോ എന്തോ സദഖ ചെയ്തു അക്കാരണം കൊണ്ട് അയാൾ സ്വർഗത്തിൽ കടന്നു എന്ന് ഷാമിൽ നിന്നൊരു മനുഷ്യൻ സ്വപ്നം കാണാൻ അപ്പൊ ഷാമുകാരനെ അയാൾ മനസ്സിലാക്കി എത്ര കിലോമീറ്റർ പോകേണ്ടി വന്നാലും സാരില്ല എത്ര ചെലവ് വന്നാലും സാരില്ല മദീനത്ത് പോയിട്ട് അന്വേഷിക്കണം ഈ മനുഷ്യൻ ഷാമിൽ നിന്ന് യാത്ര പെട്ടു യാത്ര ഉറപ്പെട്ടു മദീനയിലേക്ക് വന്നു ദുർഗമായ സംഭവം ഞാൻ പറഞ്ഞു നിർത്തുന്നു ഈ ഷാമുകാരനായ ഈ ഷാമുകാരനായ മനുഷ്യൻ നേരെ എത്തി വിശുദ്ധ മദീനയിലേക്ക് അന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ പാപ്പാന്റെ ഭരണം നടക്കുന്ന കാലമാണ് ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണം നടക്കുന്ന കാലത്ത് ഈ മനുഷ്യൻ മദീനത്തെത്തി മദീനത്തിലുള്ള ഒരാൾക്കാരോട് ചോദിച്ചു ഇന്ന് താബീങ്ങളിൽപ്പെട്ട ഒരാളുടെ ഇവിടെ അയാളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ആ ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞു എന്താ പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തെ കുറിച്ചൊരു സ്വപ്നം കണ്ടു അദ്ദേഹം സ്വർഗത്തിന്റെ അഖിലുകാരനാണ് അദ്ദേഹം സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സ്വപ്നം ഞാൻ കണ്ടു അപ്പൊ മദീനത്ത് ആൾക്കാർ പറഞ്ഞു അയാൾ സ്വർഗത്ത് കിടന്നു നിങ്ങൾ സ്വപ്നം കാണുന്നു വേണ്ട അയാൾ സ്വർഗത്ത് കിടക്കാൻ പറ്റിയ നല്ല മനുഷ്യനാന്ന് പറഞ്ഞു നിങ്ങൾ സ്വപ്നം കണ്ടിട്ട് അയാൾ സ്വർഗത്ത് കിടക്കുന്നു നമ്മൾ അയാൾ നല്ല മനുഷ്യനാ സ്വർഗത്ത് കിടക്കാൻ പറ്റിയ നല്ല നമ്പർ വൺ ഫുൾ നല്ല മനുഷ്യനാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അയാൾ എവിടെയാണ് അയാൾ ഈ നാട്ടുകാരനാണ് താബീങ്ങളിൽപ്പെട്ട നേതാവാണ് നിങ്ങൾ എന്തേ പറയുന്നത് നിങ്ങൾ അങ്ങനെ വരാൻ കാരണം എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്താ കാരണം അല്ല സ്വപ്നത്തിൽ കിടന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു കുപ്പായം ഇങ്ങനെ സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ട് അത് കൊടുത്ത കാരണം കൊണ്ടാണ് സ്വർഗത്ത് കിടന്നതെന്ന് കൂടെ ഞാൻ കണ്ടിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയില്ല അയാൾ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു അങ്ങനെ കേസ് നേരെ എത്തി സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തങ്ങൾ പാപ്പാന്റെ അടുത്തേക്ക് കേസ് എത്തി ഉമർ ഖത്താബ് തങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോ ഉമർ ഖത്താബ് തങ്ങളോട് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞു അങ്ങനെ ഷാമുകാരനായ ഈ മനുഷ്യനെയും കുറച്ചാൾക്കാരെ നേരെ അയാളുടെ അടുത്തേക്ക് അയച്ചു അയാളുടെ അടുത്ത് പോയി കണ്ടു അയാളോട് ചോദിച്ചു നിങ്ങളെ പേരൊക്കെ എന്താണ് ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷം പറഞ്ഞു നിങ്ങളെ കുറിച്ച് ഷാമുകാരനായ ഇയാള് സ്വർഗത്തിന്റെ അഖിലുകാരനാണെന്ന് സ്വപ്നത്തെ കണ്ടിട്ടുണ്ട് പോലും അങ്ങനെ വന്നതാണ് അല്ലാഹ് അല്ലാഹ് പടച്ച റബ്ബേ എന്നെ കുറിച്ചോ അയാളാകെ സന്തോഷം കൊണ്ട് കരിയ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് തങ്ങളെ അനുയായികൾ പോയി ചോദിച്ച സമയത്ത് ആ മനുഷ്യൻ സമ്മതിച്ചു അപ്പൊ ഇയാള് പറഞ്ഞു വേറൊരു കാര്യം കൂടെ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തോ ഡ്രസ്സോ കുപ്പായോ ആർക്കോ എന്തോ സ്വർഗ്ഗം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാരണം കൊണ്ടാണ് നിങ്ങൾ സ്വർഗത്ത് കിടന്നതെന്നും ഇയാള് ഷാമിൽ നിന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട് അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നും കൂടെ ചോദിച്ചു താബീങ്ങളിൽപ്പെട്ട ഈ മനുഷ്യൻ പറയുന്നു ഞാനൊരു ദിവസം നിസ്കരിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിയായ മസ്ജിദുൻ നബവീ ആ മസ്ജിദുൻ നബവിയിലേക്ക് ഞാൻ നിസ്കരിക്കാൻ വരികയാണ് അല്ലാ നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ശക്തമായ മരം കൂച്ചുന്ന തണുപ്പാണ് നല്ല തണുത്ത രാത്രിയാണ് അല്ലെങ്കിൽ തണുത്ത പകലാണ് നല്ല തണുത്തുള്ള സുബ്ഹിന്റെ സമയമാണ് അല്ലെങ്കിൽ രാത്രിയാണ് ആ തണുത്ത സമയത്ത് മസ്ജിദുൻ നബവിയുടെ പള്ളിയുടെ പുറത്തതാ ഒരു മനുഷ്യൻ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കുപ്പായമില്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അതാ ഡ്രസ്സില്ല വസ്ത്രമില്ല ഔറത്ത് മറച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇടാൻ കുപ്പായമില്ല തണുത്ത് വറക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് കുപ്പായം തരുമോ ഒരു ശീല തരുമോ എന്ന് ചോദിച്ചപ്പോ ഈ മഹാൻ ശരീരത്തിലുള്ള കുപ്പായം ഊരിറ്റ് ഈ സാധുവിന് കൊടുത്തുനാ അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ടുള്ളൂ ആ തണുത്ത സമയം ഈ കാരണം കൊണ്ടാണ് ആ മഹാൻ സ്വർഗത്തിൽ കടന്നത് എന്ന് എനിക്ക് വണ്ടി
അപ്പോ കണ്ടോ നിങ്ങൾ സുഹൃത്തുക്കളെ വയലുമൊത്ത് സയ്യിദുന മുഹമ്മദ്. അങ്ങനത്തെ ഒരു സംഭവം എ പി ഉസ്താദിന്റെ ഉണ്ട്, ഇപ്പൊ ഞാൻ പറയുന്നില്ല. അജ്മീർ പോയിട്ട് ഷാളും കൊടുത്ത് കുപ്പായം കൊടുത്തിട്ട് കിട്ടിയത്. അല്ലാഹു തആല നമ്മൾ സ്വീകരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതവിടെ സ്ഥിരീകരിച്ചു. തണുത്ത സമയം മരുങ്കൂച്ചുന്ന തണുപ്പ ഊരി അങ്ങ് കൊടുത്തു. ചില സമയത്ത് ചില സ്വതക്കകൾ നമുക്ക് അനുകൂലമാകും. എല്ലാ സ്വതക്കയും അനുകൂലമാക്കി തട്ടെ. ചിലപ്പോൾ അതിന്റെ പവർ പെട്ടെന്ന് കണ്ടോളും. അള്ളാഹു സ്വീകരിക്കട്ടെ. 25-ാം രാവാണ്. ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, മുത്തായിലീങ്ങളുണ്ട്. മുത്തനബിന്റെ ഭാര്യമാരെ കുറിച്ച് മക്കളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹു റഹ്മീൻ എത്ര സന്തോഷമുണ്ടാവും, എത്ര സന്തോഷമുണ്ടാവും. അള്ളാഹു മുസല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ് വബാരിക വസല്ലം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ വിഷയത്തിലേക്ക് ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ നിയത്താക്കിയിട്ട് ആരംഭ റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യനെയും മക്കളെ നിയത്താക്കിയിട്ട് ഞാൻ മുഅ്മിനീങ്ങളോട് ചോദിക്കുന്നു, ഈ സാധുവായ മനുഷ്യൻ ഒരു കുപ്പായം കൊടുത്തിട്ടാണ് സ്വർഗം വാങ്ങിയതെങ്കിൽ ഈ നല്ല രാത്രി വിശുദ്ധ റമദാൻ എപ്പോഴും ഇതിന്റെ പവിത്രത കിട്ടൂല. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പവിത്രത മറ്റു മാസത്തിന് കിട്ടൂല. അതുകൊണ്ട് കൊടുക്കുന്നതിന്റെ ഇരട്ടി പ്രതിഫലം, അതും 25-ാം രാവ്, അതും പള്ളിയിൽ വെച്ച് ആലിമീങ്ങളും സയ്യിദന്മാരുണ്ടാകുമ്പോൾ അതിന്റെ പവിത്രത എത്രയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അള്ളാഹു ഏറ്റെടുക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സിൽ നല്ല നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് തന്നെ പൈസ കൊടുക്കണ്ട. ഘട്ടം ഘട്ടമായി കൊടുത്താലും കുഴപ്പമില്ല. ചെറുത് മാത്രം ചോദിക്കുന്നു, കൂടുതലൊന്നുമില്ല. ആ പള്ളിയുടെ വിഷയത്തിലേക്ക് ആരംഭ റസൂൽ ായി തങ്ങളുടെ മക്കളെയും ഭാര്യമാരെയും മുൻനിർത്തിയിട്ട് ഒരു 10,000 രൂപ ആരെങ്കിലും പറയോ ഈ സദസ്സിൽ ഉസ്താദ് പള്ളിക്ക് ഞാൻ കൊടുക്കാന്ന് പറയാൻ പറ്റിയ ഏതെങ്കിലും ഒരാൾ എന്റെ ഈ സദസ്സിലുണ്ടോ? ബിസ്മില്ല. ആരാണ് ഒരാൾ ഒരു 10,000 രൂപ ആ വിഷയത്തിലേക്ക് നിയത്താക്കി? കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഒരു 10,000 രൂപ ബിസ്മില്ല. വിശുദ്ധ രാത്രി എന്താ പേര്? എല്ലാരും അങ്ങോട്ട് നോക്കണം, സ്വന്തം നോക്കിയാൽ മതി. എന്നാ ഓരോരുത്തർ പറയാം. നല്ല സമയം. ഒരു 10,000 രൂപ കൊടുത്താൽ ഞാൻ കടക്കാരനായി പോകുന്നു തോന്നിക്കൊണ്ട. അല്ലാഹു ബർക്കത്ത് തരും. സിദ്ദീഖ്, അല്ലാഹു നീ ബർക്കത്ത് കൊടുക്കണേ. ആമീൻ പറയണം. ബർക്കത്ത് കൊടുക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, കബൂല് ചെയ്യണേ അല്ലാ. സ്ത്രീകളുണ്ടോ ഈ പരിപാടിക്ക്? സ്ത്രീകളുണ്ടോ? ഈ സൗണ്ട് അങ്ങോട്ടുണ്ടോ? ആ ഉമ്മമാരെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല എന്തെങ്കിലും സ്വതക്ക. സാധാരണ ഉമ്മമാർ കൊടുക്കൽ സ്വർണ്ണാഭരണം. ഫാത്തിമ ബീവിയെ കുറിച്ച് കേട്ട നിങ്ങൾ, ഖദീജ ബീവിയെ കുറിച്ച് കേട്ട നിങ്ങൾ, ഖദീജ ബീവി ഇസ്ലാമിലേക്ക് വരുമ്പോ ആകെ കയ്യിലുള്ളത് 40,000 ദിനാറാ ടോട്ടൽ. ബാക്കി ഒരു റുപ്പിയും കൂടി എസ് ബി ടിയിൽ ഇട്ടിട്ടില്ല. മുഴുവനും ഇല ഹദറത്തി റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ അങ്ങ് കൊണ്ടുപോയി അങ്ങ് നേരത്തെ അങ്ങ് വെച്ചു കൊടുത്തു. എന്തൊരു മഹത്തുള്ള ഉമ്മയാണ്. ഏതെങ്കിലും ചെറിയൊരു സ്വർണത്തിന്റെ തരി ഫാത്തിമ ബീവിയെ കുറിച്ച്, ആയിഷ ബീവിയെ കുറിച്ച്, ഖദീജ ബീവിയെ കുറിച്ച് കേട്ട ഉമ്മമാരെ ആട്ടിനർത്ത് റസൂലുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്വർണത്തിന്റെ തരി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പള്ളിയിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഞങ്ങളെ കുട്ടികളെ കയ്യിൽ കൊടുത്തേക്കണം. ആ ഉമ്മമാരുടെ ശരീരം നരകത്തിന്റെ ഹറാമാക്കണയല്ല, നീ അവർക്ക് സ്വർഗം കൊടുക്കണയല്ല, പറക്കത്ത് കൊടുക്കണയല്ല. നമ്മൾ സിദ്ദീഖ് തുടങ്ങിയല്ലേ, ബിസ്മില്ല. രണ്ടാമത്തെ ആളാരാ? ഒരു 10,000 രൂപ ഇൻഷാല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗത്തിൽ നല്ല നിയത്തോടെ പറഞ്ഞോളി, ഒന്നിച്ചു കൊടുക്കണം. എന്താ പേര്? അബ്ദുർ റഷീദ്. വലിയ കോടീശ്വരനൊന്നല്ല, സാധുവ. പക്ഷേ അള്ളാഹു തആല തന്നത് നല്ല ഇപ്പൊ കൊടുക്കാൻ കഴിയുള്ളൂ. അള്ളാഹു തആല ഓരോ ദിവസവും തരുന്നുണ്ടല്ലേ നമുക്ക്. നമ്മളിത് എപ്പം ചോദിക്കുന്നില്ലല്ലോ, എപ്പോഴും തരുന്ന ആളാണ് അൽഹംദുലില്ലാഹ്. നമ്മളിപ്പോ ഒരിക്കൽ ചോദിക്കാൻ റമദാൻ 25-ാം രാവിൽ ഇപ്പൊ കൊടുത്താൽ അതിന്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ കാണും. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കണേ അല്ലാ, നിയമത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ കൊടുക്കുമ്പോൾ ബർക്കത്ത് കിട്ടുന്നുണ്ടാവും, അതായത് പിന്നെയും പിന്നെയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് കൊടുത്ത് പഠിച്ചാൽ എങ്ങനെയാണ്? അതിന്റെ രസം വേറെ തന്നെയാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 25-ാം രാവിന്റെ ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞതിന്റെ പ്രതിഫലം അവർക്ക് നാളെ ആഖിറത്ത് കൊടുക്കണേ അല്ലാ. ഇനി അടുത്ത ആളാരാ? ബിസ്മില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആ മൂന്നാമത്തെ ഒരാൾ പറഞ്ഞോളി, എന്താ പേര്? സുലൈമാൻ. അൽഹംദുലില്ലാ സുലൈമാൻ ഹാജി. അൽഹംദുലില്ലാ മൂന്ന്. എപ്പോൾ തരുന്ന ആൾക്കാരാണ്. നാലാമത്തെ ആളാരാ? നാസർ ഹാജി. അൽഹംദുലില്ലാ അവർക്ക് എപ്പോൾ തരുന്ന ആൾക്കാരാണ്. നിങ്ങൾ നല്ല നീയത്തോടാമി 25-ാം അള്ള വെറുതെ ആക്കു സുഹൃത്തുക്കൾ. അൽഹംദുലില്ലാ. അഞ്ചാമത്തെ ആളാരാ? നാലാളായില്ല. അഞ്ചാമത്തെ ആൾ ഒരാൾ പറയും ബിസ്മില്ല. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ്. എന്താ പേര്? അൽഹംദുലില്ലാ. നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പൊ രണ്ടാമത് അൽഹംദുലില്ലാ. അഞ്ചാമത്തെ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂല് ചെയ്യണേ അല്ലാ. ഈ 25-ാം രാതിന്റെ ബർക്കത്ത് കൊണ്ട് അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ.
പാപങ്ങളെ പൊറുക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ, അല്ലാഹുവേ ഖൽബിൽ ഈമാനിന്റെ പവർ കൂട്ടി കൊടുക്കണേ അല്ലാ, എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ കയ്യിൽ നീ ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാ, ഹലാലായ സമ്പത്ത് കൊടുക്കണേ അല്ലാ, റബ്ബേ പലിശ രഹിതമായ ജീവിതത്തിന് തൗഫീഖ് നൽകണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാ, ആറാമത്തെ ആളാരാണ്? അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ഭാര്യമാരെ മുൻനിർത്തിയാണ് ഞങ്ങൾ ചോദിക്കുന്നത്, നിന്റെ ഹബീബിന്റെ ഭാര്യമാർ കുടുംബങ്ങളെ മുൻനിർത്തിയാണ് ചോദിക്കുന്നത്. ഉമ്മമാറെ ബറക്കത്തുകൊണ്ട് സഹായിക്കുന്ന സ്ത്രീകളുണ്ടോ, പുരുഷന്മാരുണ്ടോ? അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, അവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് അധികാരവും ഇല്ല. ഞങ്ങൾ ചോദിച്ചാൽ നീ അവർക്ക് കൊടുക്കുമെന്ന വിശ്വാസമുണ്ട്. ഈ രാവിന്റെ വറക്കത്തുകൊണ്ട് അവരാരെയും നീ ഹായിവാക്കല്ല, അല്ലാ തട്ടിക്കളയല്ല, അല്ലാ ഞമ്മത്തി ഏറ്റേറ്റി കൊടുക്കണം റഹ്മാനെ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് എസ് എസ് എഫിന്റെ യൂണിറ്റുകാർ കൂടിയിട്ട് 10,000 രൂപ. അൽഹംദുലില്ലാ, ആ പ്രവർത്തകർക്ക് ബർക്കത്തോടുക്കണേ അല്ലാ, ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, നല്ല ഈമാനുള്ള പ്രവർത്തകനാക്കണേ അല്ലാ, ഒരുപാട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആള്? ഏഴാമത്തെ ആളാണ്. ആറായി ഇല്ല, എന്താ പേര്? ഷക്കീർ. അൽഹംദുലില്ലാ, നിങ്ങൾ നല്ല നിയത്തോടെ പറഞ്ഞോളി. മുത്തുനബിന്റെ മഹാമഹദികളെ ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾ മുന്നിൽ ചോദിച്ചാൽ അല്ലാ തട്ടോ? അല്ലാഹു തആല തരട്ടെ, നമ്മക്കൊന്നും തരാനാവൂല. പടച്ചോനെ ഇത് കാണുന്നുണ്ടല്ലോ, ഈ പാതിരാത്രി പടച്ച റബ്ബ് കാണുന്നു. റബ്ബേ നീ അവർക്ക് കൈനിറയെ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ, കടങ്ങളെ വിട്ടിക്കൊടുക്കണേ അല്ലാ, പ്രയാസം തീർക്കണേ അല്ലാ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എട്ടാമത്തെ ആളാരാ? അൽഹംദുലില്ലാ, എട്ടാമത്തെ ആളാരാ? ബിസ്മില്ലാ. നിങ്ങൾ പറഞ്ഞോ. ആ ഭക്ഷണം വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഇത് മറന്നു വേണ്ട, വേഗം പറയണം. എട്ടാമത്തെ ആൾ, ഒരു 10 ആളായാലും ഇൻഷാല്ലാ ഞാൻ നിർത്തു. എന്താ പേര്? ഹസൻ അല്ലേ? ഹസൻ റളിയല്ലാഹു കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനത്തെ ആളുകൾ കൊടുക്കേണ്ട പിന്നെ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. 8 ആയി. ഇനി ആരാ? 9, 10, 2 ആൾ പറയണം. ബിസ്മില്ലാ, ഒരു 2 ആളും കൂടെ 10 പറഞ്ഞു. എന്താ പേര്? ഓറ പേരെന്തേരും? ഓ ബഷീർ. അൽഹംദുലില്ലാ. പിന്നെ 10-ാമത്തെ ആളാരാ? ബിസ്മില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആരാ മോനെ 10-ാമത്തെ ആള്? സ്ത്രീകളുടെ ഭാഗത്ത് ആരെയും അയച്ചില്ല ഞങ്ങള്. സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികളെ ഉമ്മമാർ തരും, ഉമ്മമാർ തരും. ശാദ നല്ല പോലെ തരും ഉമ്മമാർ. സ്വർണ്ണാഭരണം കൊണ്ടുവന്നില്ലെങ്കിൽ ഉസ്താദെ നാളെ തരാം, ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒന്നെങ്കിലും ശാദ പറഞ്ഞേക്കണം. ഉമ്മമാർക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരി? ഒരു പ്രവർത്തകർ 10,000. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ ഈ പറഞ്ഞവർക്കും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂല് ചെയ്യണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും നിഅമത്തും ഏറ്റി കൊടുക്കണേ റഹ്മാനേ, പാപങ്ങളെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനേ, അവരെ കുടുംബത്തിൽ സന്തോഷം നൽകണേ റഹ്മാനേ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞില്ല നിങ്ങൾ കുട്ടികളേക്കണോ? അച്ഛനെ മൂത്രസഞ്ചിയിലെ കല്ല് നീങ്ങാൻ വേണ്ടി നല്ല സ്വർണത്തിന്റെ ആഭരണം ഉമ്മ കൊടുത്തയച്ചിരിക്കുന്നു. ഫാത്തിമ ബീവി തന്നെ, ഫാത്തിമ ബീവി തന്നെ ഉപ്പാക്ക് വേണ്ടി ചൊല്ലിയ സ്വലാത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലിഹി. ഫാത്തിമ ബീവിന്റെ ബറക്കത്തുകൊണ്ട് പഠിച്ചവനെ ഈ തന്ന ഉമ്മയുടെ അല്ലാഹു അസുഖം നിശിഫയാക്കി കൊടുക്കണേ അല്ലാ. മൂത്രസഞ്ചിയിലുള്ള രോഗം അല്ലാഹുവേ കല്ല് തടസ്സം നിൽക്കുന്ന വേദനിക്കുന്നെന്തുണ്ടോ നീ മാറ്റണേ അല്ലാ.
അത്ഭുതകരമായ ശിഫ കൊടുക്കണേ അല്ലാ. ഉമ്മാത്തുൽ മുഅ്മിനീങ്ങളെ വരക്കത്തോണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിവില്ല. രോഗം നീ കൊടുത്തിട്ടുണ്ടോ? ശിഫയും നിന്റെ അടുക്കലുണ്ട്. നീ ശിഫ കൊടുക്കണേ അല്ലാ. സ്വഹാബുൽ ബദ്രീങ്ങളെ വരക്കത്തുകൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വർണാഭരണം ഏത് ശരീരത്തിൽ നിന്നാണോ ഒരു തന്നത്, ആ ശരീരവും തന്നവർക്കും നീ നരകം ഹറാമാക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. അബ്ദുൽ മുൻഇം ചതലിപ്പാലം അല്ലെ, 10,000. വേറൊരു പ്രവർത്തകം 10,000. രോഗം മാറാൻ വേണ്ടി നഷ്ടപ്പെട്ട മുതൽ കിട്ടാൻ ഒരു പ്രവർത്തനം വിവാഹം ചെയ്യാൻ 5,000. അല്ലാഹുവേ അതെല്ലാം നീ സന്തോഷത്തിനാക്കി കൊടുക്കണേ റഹ്മാനെ. നഷ്ടപ്പെട്ട മുതൽ നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. കൊന്നാര കുഞ്ഞളപ്പാപ്പാന്റെ വർക്കത്തുകൊണ്ട് നീ കൊടുക്കണേ റഹ്മാനെ. രോഗം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. കച്ചവടത്തിൽ ഹൈർ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഇമാനിന്റെ പവറേറ്റണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ആരുണ്ടോ? നമ്മൾ ദ്വാരക്കാൻ പോവാണ്. ബിസ്മില്ല. 10,000 കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് അവസാനം ഒരാളും കൂടെ പറയാൻ ആരെങ്കിലും ഉണ്ടോ? എന്താ പേര്? ഓ, മുസ്തഫ. അൽഹംദുലില്ലാഹ് മുസ്തഫ അല്ലേ. അൽഹംദുലില്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാ. എന്താണ് ഉദ്ദേശം? നീ കബൂൽ ചെയ്യണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരു സഹോദരി അൽഹംദുലില്ലാ, നല്ലൊരു സ്വർണ മോതിരം നിങ്ങൾ ചൊല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലിഹി. ഇലാഹി സ്വല്ലി മിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മാ വ മിൻ ഹമ്മീൻ വ മിൻ بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله പതിരീങ്ങളെ വറക്കത്തുകൊണ്ട് സ്വീകരിക്കണേ അല്ലാ. ഈ സ്വർണ മോതിരം കൊടുത്ത ചുമ്മ ആരാണോ അവരെ മനസ്സിലുള്ള ഹലാലായ മുറാദ് എന്താണോ നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനെ. ഈമാനി വറക്കത്തു കൊടുക്കണേ റഹ്മാനെ. ഹിദായത്ത് നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. രോഗം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ഈ ശരീരം ഏതുമോ ഈ മോതിരം ഏത് ശരീരത്തിലാണോ അണിഞ്ഞത് ആ ശരീരം നരകത്തിന് ഹറാമാക്കണേ. ഇതിനേക്കാളും പത്തര മാറ്റിന്റെ ലെങ്കില് ഈമാനിന് കൊടുക്കണേ അല്ലാ. വിശുദ്ധ ഹജ്ജിനെത്തിക്കണേ അല്ലാ. ഉംറക്കെത്തിക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ. സൈനബ 1500 നോമ്പ് 10 മരിച്ച റഹ്മത്തുനിസക്ക് വേണ്ടി അല്ലേ 500. പിന്നെ ഉമ്മയും മക്കളും 2000 റമ്മിലെ 313 ഉമ്മാക്കും ബാപ്പാക്കും ദുആ ചെയ്യാൻ 500. മരണപ്പെട്ട ഭർത്താവിന് ദുആ ചെയ്യാൻ 1000. 3333 റുപ്യ റഷീദ് പന്നിയമ്പാടം. ഇക്കാന്റെ അസുഖം മാറാൻ, വീട് പണി തീരാൻ അല്ലാഹു തലെല്ലാം സലാമത്തായി കൊടുക്കട്ടെ. 3333 മുജീബുർ റഹ്മാൻ. വാപ്പാന്റെ കബർ വിശാലമാകാൻ, കടങ്ങൾ പെട്ടെന്ന് വീട് തീരാൻ അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. കടങ്ങൾ അല്ലാഹു വീട്ടിക്കൊടുക്കട്ടെ. സലാമത്ത് അല്ലാഹു നൽകട്ടെ.
ശിഫ അല്ലാഹു കൊടുക്കട്ടെ. സഹോദരിമാർക്കും അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഉമ്മമാരെ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തേക്കണം. ഞാൻ ദുആയിലേക്ക് കടക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആഭരണമുള്ളവർ അല്ലെങ്കിൽ പൈസ ഉള്ളവർ നല്ല വിശുദ്ധ രാത്രി റമദാനിന്റെ വിശുദ്ധമായ 25-ാം രാവ് ഈ മട്ടപ്പാതിരാ സമയം അല്ലാഹുവിന്റെ വീട്ടിൽ വെച്ച് ചോദിക്കുമ്പോ പടച്ചുറബ് തട്ടൂല അല്ലാഹ് നീ സ്വീകരിക്കണേ. അല്ലാഹ് തട്ടിക്കളയല്ല. അല്ലാഹ് നിന്റെ പള്ളിക്ക് വേണ്ടി സഹായിക്കുമ്പോ നിന്റെ ദീനീ ഉലൂമുകളുടെ അല്ലാഹുവെ നിലനിൽപ്പിന് വേണ്ടി സഹായിക്കുമ്പോ അതിന്റെ ബർക്കത്ത് അവരുടെ ജീവിതത്തിലൂടെ നീളം നീ കാണിച്ചു കൊടുക്കണേ. അല്ലാഹ് ബിജാഹി നബിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 5000 പറഞ്ഞാട്ടെ, ഒരു 10 ആൾക്കാർ, ഒരു 5000 പെട്ടെന്ന് പറയും ബിസ്മില്ലാ. ഒരു 5000 കൊടുക്കാൻ പറ്റിയ ആൾക്കാർ നമ്മളെ പള്ളിന്റെ വിഷയത്തിൽ. എന്താ പേര്? അബ്ദുൾ റഷീദ്. 5000 അൽഹംദുലില്ലാ. രണ്ടാമത്തെ ആളാരാ? വേഗം വേഗം പറയാം ബിസ്മില്ലാ. നമ്മുടെ പള്ളിയുടെ വിഷയത്തിലേക്ക് ബിസ്മില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒന്ന് വേഗം പറ ഒരു 5000 പറയാൻ പറ്റിയ ചെറുപ്പക്കാർ. നിങ്ങളുടെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ശമ്പളത്തിലൊക്കെ വലിയ വർദ്ധന അല്ലാഹു വരുത്തട്ടെ. വേഗം പറഞ്ഞു ഇൻഷാല്ല പള്ളിക്ക് വേണ്ടിയാ. ഒരു തലക്കും ഇൻഷാല്ല നിങ്ങൾ അല്ലാഹു ഹായ്വാക്കൂല, അല്ലാഹു തട്ടൂല. ഈ സമയത്ത് അല്ലാഹു താലയുടെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോൾ നിങ്ങൾ സഹായിച്ചാൽ നിങ്ങൾ അല്ലാഹു സഹായിക്കും. അല്ലാഹു കബൂലാക്കട്ടെ. രണ്ടാമത്തെ ആളാരാ? ബിസ്മില്ല. എന്താ പേരുമേ? നവാസ്. അൽഹംദുലില്ലാ. നല്ല ചെറുപ്പക്കാരൻ. മൂന്നാമത്തെ ആൾ എന്താ പേര്? ഇബ്രാഹിം. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്തെയാണ്. നാലാമത്തെ ആളാരാ? വേഗം പേര് പറയണോ? സമയമില്ലാത്തതുകൊണ്ടാണ്. നാലാമത്തെ ആളാരാ? അധികം ചിന്തിക്കൊന്നും വേണ്ട. എന്താ പേര്? എന്താ പേര്? ഓറ പേരെന്താ? നാലാമത്തെ ആളെ പേര്? ഓ മുസ്തഫ. അൽഹംദുലില്ലാ. അഞ്ചാമത്തെ ആളെ പേരെന്താ? ബിസ്മില്ലാ. എന്താ പേര്? ആ നമ്മളെ വീട്ടുകാരൻ ഭക്ഷണം തന്നെ. അൽഹംദുലില്ലാ. സുബൈർ. നല്ലപോലെ കൊടുക്കുന്ന ആളാണ്. നേരത്തെ ഒരു ചാക്ക അരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. എപ്പം തരുന്ന ആളാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്ക് ബർക്കത്ത് എപ്പം ഉണ്ടാവും ഇൻഷാല്ലാ. ഹൈദരലി. അൽഹംദുലില്ലാ. ഹൈദരലി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. 6. ഏഴാമത്തെ ആളാരാ? ബിസ്മില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഓൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഏഴാമത്തെ ആള് ബിജാഹി നബി അൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ ആള്. ഒരു 10 ആള് തന്നാ മതി ഇൻഷാല്ലാ. കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഏഴാമത്തെ ആളെന്ന് പറയണം. ബിസ്മില്ലാ. വേഗം അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ ചെറുപ്പക്കാരെ. നിങ്ങളുടെ ജോലിയിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നല്ല നിയമത്താക്കി തരട്ടെ. ബിസ്മില്ലാ. ഒരു 7-ാമത്തെ ആള് പറയും. ബിസ്മില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. മുഹമ്മദ് അസ്ലം. അൽഹംദുലില്ലാ. അല്ലാഹു സലാമത്താക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി 3 കൂടെ പറയണം. ബിസ്മില്ലാ. ഒരു 3 ഒരു 5000 രൂപ അള്ളാഹിനെ ഹബീബിനെ നിയത്താക്കിയിട്ട് ഈ വിശുദ്ധ രാത്രി അള്ളാഹു തആല നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ബിസ്മില്ലാ. ആരാ പറയുക? 3 ആരാ പറഞ്ഞോ? ഒരു 3 കൂടെ പറഞ്ഞാൽ ബിസ്മില്ലാ. ഒരാളും ബുദ്ധിമുട്ടരുത്, ഒരാളും പ്രയാസപ്പെടരുത്. നല്ല നിയത്തോടെ തരണം ഇൻഷാല്ലാ. നമ്മളെ വിരിവൊക്കെ അങ്ങനെയാണ്. നാട്ടിലായാലും ഗൾഫിലായാലും. എന്താ പേര്? സിദ്ദീഖ്. അൽഹംദുലില്ലാ. 8. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി 2 നിർബന്ധിച്ചൊരാളോടെ ഞാൻ വാങ്ങില്ല. കാരണം അതിനെക്കൊണ്ട് 2 കോട്ടയുള്ളൂ. കാരണം ചോദിച്ചാൽ എനിക്കും കൂലി കിട്ടൂല, കൊടുത്തവനിക്കും കൂലി കിട്ടൂല. നിർബന്ധിച്ചാൽ, നിർബന്ധിക്കാതെ പറഞ്ഞാലോ? ഇഖ്ലാസോടെ തന്നവൽക്കും കൂലിയാണ്, ചോദിച്ചാൽ എനിക്കും കൂലിയാണ്. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. ഒരു സ്ഥലത്ത് നിർബന്ധിച്ച് ഞങ്ങൾ പിരിവെടുക്കല്ല. ഞങ്ങൾ ഉസ്താദന്മാർ ആരും പിരിവെടുക്കല്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആത്മാർത്ഥമായി തരുന്നവരെ സദഖയാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. 2 കൂടെ പറയണം. ഞാൻ ദ്വാരക്കാട്. ബിസ്മില്ല. 2 കൂടെ. എന്താ പേരുവനെ? അയ്യായിരം 10,000 ആക്കി. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യണം. അവന്റെ പേരെന്താ? ഇബ്രാഹിം. വേറൊരാളും കൂടെ പറയുന്ന അവിടെ വെക്ക്. ഓ ഹനീഫ ഹാജി. അൽഹംദുലില്ലാ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർക്കട്ടെ. ഒരു മഹിളര്. ആ ഇവിടെ ഉള്ള ഉസ്താദാണ്. അൽഹംദുലില്ലാ. ഉസ്താദ്. 5000. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മക്കളൊക്കെ അല്ലാഹു സ്വാലിഹികളാകട്ടെ. നാഫിയായ ഇൽമ് അല്ലാഹു എത്രയോ ഏറ്റി തരുമാറാവട്ടെ. നമ്മൾ ഉസ്താദ്മാർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ ഒരു സ്ത്രീ 5 സിമെന്റ്. അൽഹംദുലില്ലാ. സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും നീങ്ങാത്തു. അല്ലെങ്കിൽ സിമെന്റും പൂഴിയും കമ്പിയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ തരും. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നിയമത്തിനും ഖൈറിലും സന്തോഷത്തിലാക്കി തരട്ടെ ഇൻഷാല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാല്ലാ. എല്ലാവർക്കും അതിന്റെ കൂലി കിട്ടണമല്ലോ. കയ്യിൽ പോക്കറ്റിലുണ്ടോ? 1,000 രൂപയുള്ള ആൾക്കാർ വേഗം കെട്ടെടുത്താട്ടെ. ബിസ്മില്ല. പോക്കറ്റിൽ 1,000 രൂപയുള്ള ആൾക്കാർ ബിസ്മില്ല എന്റെ കയ്യിലേക്ക് കൊണ്ടുതരാം. ബിസ്മില്ല. നല്ല നിയത്തോടെ ഒന്നും നോക്കണ്ട. പള്ളിക്ക് വേണ്ടിയിട്ട് അല്ലാഹു ബർക്കത്തെയും ഉള്ള ആൾക്കാരൊക്കെ കൊണ്ടു കൊടുക്കും. ബിസ്മില്ല. 1,000 രൂപ അൽഹംദുലില്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ ബറക്കത്ത് നൽകണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. എല്ലാ ഹലാലായ മുറാദും ഹസനാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ. വിശുദ്ധമായ 25-ാം രാവിൽ ചോദിക്കുന്ന സമയത്ത് നല്ല നിയത്തോടെ തരുന്നവരാണ് അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് ഏറ്റണേ അല്ലാ.
നല്ല ഹൈറുവാഹത്ത് സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവേ അവരെ ജോലിയുള്ള പ്രയാസം നിനക്കറിയാം, നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഹലാലായ സമ്പത്തിൽ വർധനവ് നീ കൊടുക്കണേ അല്ലാ. കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ മാറ്റണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. 1500 ഉള്ളവർ വന്നോളി. ബിസ്മില്ലാ, നമ്മൾ തരില്ല, നല്ല നീയത്ത് ദ്വാക്കുമ്പോൾ സ്വതക്ക നല്ലതാണല്ലോ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂല് ചെയ്യണേ അല്ലാ, നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ. ദുആ ചെയ്യാണ്, ദുആക്ക് മുമ്പ് സ്വതക്ക നല്ലതാണ്. ഈ സ്വതക്കയുടെ ബറക്കത്തുകൊണ്ട് ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനേ. ഇവിടുത്തെ കുട്ടികൾ അവിടെ ഇരി, ഇവിടുത്തെ കുട്ടികളൊന്നും ഇപ്പം വരണ്ട, കുട്ടികളൊക്കെ അവിടെ ഇരി. നമുക്ക് ഇൻഷാല്ലാഹ് ഇത് കഴിഞ്ഞിട്ട് സഹതാവുക. بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله പരീക്ഷയിൽ ഉന്നത വിജയം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ കടങ്ങൾ നീ വീട്ടി കൊടുക്കണേ അല്ലാ. നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാ. തരുന്നവരെ മനസ്സിലുള്ള നല്ല നല്ല മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഇലാഹി അൻത ദോ ലുത്ഫീ വദോ ഫളിലി വദോ അത്ഫീ وكم من قربة تنفي بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءت عنا بأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ഭാര്യമാർ സഹോദരികൾ ഉമ്മമാർ പ്രസവം എളുപ്പമാക്കണേ അല്ലാ. ആക്കിബത്ത് നന്നാകാൻ പറഞ്ഞവരുണ്ട്, നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ജീവിതത്തിൽ ഹൈർ ബറക്കത്ത് നൽകണേ അല്ലാ. മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ. ഹാഫിദീങ്ങളാക്കണേ അല്ലാ. ദീനിന്റെ ഹാദിമീങ്ങളാക്കണേ അല്ലാ. ബിജാഹി നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയപ്പെട്ട മഹാന്മാർ മഹദികൾ എല്ലാ മഹാന്മാരെയും കരുതി ഓതണം അൽ ഫാത്തിഹ. الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد
بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അള്ളാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ, അള്ളാഹു നല്ല ആഫിയത്ത് കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, തലമറക്കുക, നല്ല ഇഖ്ലാസോടെ പുറത്ത് നിൽക്കുന്നൊക്കെ പള്ളിന്റെ ഉള്ളിൽ കയറുന്നത് കയറി പോടി, ഉള്ളിൽ സൗകര്യം ഉണ്ടല്ലോ. പുറത്ത് നിൽക്കുന്ന അടക്കം ഉള്ളിൽ കയറി ഇരുന്ന പോലെ പുറത്ത് നിൽക്കുന്ന അടക്കം ഉള്ളിൽ കയറി ഇരിക്കുക. നമുക്ക് ദ്വാരക്കുമ്പോ അത് വേണ്ട, സ്ക്രീൻ വേണ്ട, ലൈറ്റ് ഓഫാക്കുക. ഉള്ളത്തെ നല്ല ഇഖ്ലാസോടെ ആമീൻ പറയാം. 25 രാവ് മഹാന്മാരെ മഹദികളെ കുറിച്ച് മധുഹ് പറഞ്ഞ് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി എത്രയോ സമയം സാദാത്തിയങ്ങളുടെ കൂടെ ആലിമിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയ മുത്താലിമിങ്ങളുടെ കൂടെ കഴിച്ചു കൂട്ടിയ ഈ ഈ മുഹൂർത്തം അള്ളാഹു തആല വലിയ പൊരുത്തപ്പെട്ട സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ യാ റബ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه جميلا جزيلا دائما بدوام ملك الله. حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، انت كما ثنيت